ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فما تعد ولا تحصى عجائبها ولا تصام على الإكثار بالسأم مولاي صل قرت بها عين قارها فقلت له لقد ظفرت بحبل الله فاعتصمي مولاي صل وسلم على حبيبك خير الخلق كلهم إن تتلها خيفة من حر نار لظى أطفأت حر لظى من بردها الشبم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم പണ്ഡിതന്മാർ മുത്തയല്ലി സുഹൃത്തുക്കൾ നാട്ടിലെ കാരണവന്മാർ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപ്പന്മാർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമ്മെ അവിടുത്തോടൊപ്പം നാളെ ജന്നത്തുൽ നഈമിൽ ഒരുമിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ധാരാളം അറിയാനും ധാരാളം സ്നേഹിക്കാനും
അവിടുത്തെ ഇഷ്ഖിലായി ജീവിച്ച് മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ്വമുഅ്മിനീങ്ങൾക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നാല് കസേര പറയാനേ ഉള്ളൂ. കയറിയിരുന്നാൽ ആ കസേര വെറുതെ കാലിയായി പോകില്ല. പിന്നിൽ മൂന്നാലാളുകൾ നിൽക്കുന്നുണ്ട്, അവർ കസേര കാണൂല. മുന്നിൽ കയറിയിരുന്നാൽ പിന്നിൽ കസേര കാലിയായാലും വരുന്നവർക്ക് അവിടെ കയറിയിരിക്കാൻ പറ്റും. ഒരു നീണ്ട പ്രഭാഷണം നടത്താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. വളരെ സാരവത്തായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം കുറ്റ്യാടിയിലെത്തി തിരിച്ചു വരുന്ന വരവാണ്. പരിപാടി ഏറ്റുകഴിഞ്ഞാൽ പിന്നെ വിരൽ ബാധ്യതയായതുകൊണ്ട് പരമാവധി നേരത്തെ എത്തണം എന്ന് കരുതി അൽഹംദുലില്ലാഹ് അല്പം വൈകിപ്പോയെങ്കിലും എത്തിച്ചേരാൻ കഴിഞ്ഞു. അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാൽ ആദ്യം തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത ആശയം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ആയിരുന്നില്ല. നാൽപ്പത് വർഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടുന്നത് വരെ ഒരാളോടും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയോ അതിന്റെ ആശയത്തിലേക്ക് ജനങ്ങൾ വിളിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഈ 40 വർഷക്കാലം പ്രസവിക്കപ്പെട്ട അന്ന് മുതൽ ഒരു സാധാരണ നേതാവല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ് പ്രസവിക്കപ്പെട്ട അന്ന് മുതൽ എന്ന്. നമ്മുടെ ആയുസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 20 വയസ്സുകാലം അല്ലെങ്കിൽ ഒരു 15 വയസ്സുകാലം അതവന്റെ കുട്ടിക്കാലമായി നമ്മൾ പരിഗണിക്കും അല്ലേ. അത് കുട്ടിക്കാലത്തുള്ള കളിയായിരുന്നു, കുട്ടിക്കാലത്തുള്ള അവന്റെ വിവരക്കുറവായിരുന്നു, ചിന്തക്കുറവായിരുന്നു, അവൻ അറിവില്ലാത്തത് കൊണ്ടായിരുന്നു, അങ്ങനൊക്കെ നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 15 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറു ഒരു അറബി പയ്യനായിരുന്ന കാലാണ്. അതുകൊണ്ട് എന്ത് കളിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും മാതൃകയാണ്. ജീവിതം കൊണ്ട് മാതൃക കാണിച്ചു കൊടുത്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നി ലഅഅറിഫു ഹജറൻ കാന യുസല്ലിമു അലൈയ ഖബ്ല അൻ നുബഅസ. എന്നെ നബിയായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ എന്നോട് സലാം പറയുന്ന കല്ലുകളെ എനിക്കറിയാമായിരുന്നു സഹാബ എന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബിയായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുന്ന കല്ലുകളെ നബി തങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു സാധാരണ അറബി പയ്യനായി വളർന്നു വന്നു എന്ന് പറയുന്നത് വിവരക്കുറവാണ്. അല്ലെങ്കിൽ വെറും ഒരു സാധാരണ ഞാനൊക്കെ വളർന്നു വന്നതുപോലെ, അല്ലെങ്കിൽ നമ്മളൊക്കെ വളർന്നു വന്നതുപോലെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലത്തുള്ള സംഭവമാണ്, അതൊരു തെളിവിന് പറ്റൂല, അത് നമുക്ക് പറയാൻ പറ്റൂല, കുട്ടിത്വമാണ് എന്ന് പറയാൻ ജീവിതത്തിൽ അവിടുത്തെ ജീവിതത്തിൽ ഒരു പോരായ്മയും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കുട്ടിക്കാലം മുതലേ പരിപൂർണമായ ജീവിതം ഇരിക്കട്ടെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഷഹാദത്തിന്റെ കലിമയിലേക്ക് മനുഷ്യനെ വിളിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവിടുന്ന് ആദ്യമായി മനുഷ്യനെ കാണിച്ചു തന്നു, മനുഷ്യത്വം വേണം. ആദ്യം ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത് മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വത്തിന്റെ പരിപൂർണതയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം ഒരിക്കലും തീവ്രവാദം പറയുന്ന മതം അല്ല. ഇസ്ലാം ഒരിക്കലും വെടിയുയർത്തണം എന്ന് പറയുന്ന മതമല്ല. ഇസ്ലാം ഒരിക്കലും മറ്റുള്ളവന്റെ മാനസികമായ സമാധാനത്തെ തച്ചുടക്കണം എന്ന് പറയുന്ന മതം അല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പലരും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദീനിന്റെ പേരിൽ പലരും ചതയെ ചുമഞ്ഞു വന്ന് ദീനിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ദീനിനെ തീവ്രവാദത്തിന്റെ ഒരു ആശയമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും പല കഥയെ കൂട്ടുമുന്നണികളും മുന്നോട്ടിറങ്ങുന്നുണ്ടെങ്കിലും അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയത്തിൽ അങ്ങനെ ഒരു ആശയം ഇല്ല. മറിച്ച് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും സമാധാനം മാത്രം പഠിപ്പിച്ച നേതാവാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തൊരു ചരിത്രം കാണാം. എന്താണ് ചരിത്രം? ബനു ഇസ്രായേലികളിൽ പെട്ട രണ്ട് മനുഷ്യന്മാർ. ആ രണ്ട് മനുഷ്യന്മാരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, വകുല്ലു വാഹിദിൻ മിൻഹുമാ. ആ രണ്ടാളുകളിൽപ്പെട്ട ആളുകളുടെയും സ്വഭാവത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഒരാള് നല്ല ഈമാനോടെ തഖ്വയോടെ ഇബാദത്തോടെ കഴിയുന്ന മനുഷ്യനാണ്. റബ്ബിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് അല്ലാഹുവിന്റെ വഴിയിൽ വിജയം കൈവരിക്കണം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യൻ. മറുപക്ഷത്തുള്ള മനുഷ്യനോ കള്ളുകുടിക്ക് പരിധിയില്ല, തിന്മകൾക്ക് പരിധിയില്ല, ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന ചൈതികൾക്ക് അറ്റങ്ങളില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചൊരു രണ്ടു കൂട്ടം ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇപ്പോഴും അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. മതം പലതിനും തടസ്സമാകും എന്ന് പേടിച്ചതിന്റെ പേരിൽ മതം അവരുടെ ജീവിതത്തിൽ അവർക്ക് തോന്നുന്ന തോന്നിവാസത്തിനനുസരിച്ചുള്ള ജീവിതം അതെങ്ങനെ സ്വതയെ സ്വന്തം പെങ്ങളെ പോലെ കാണണം, അല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ പോലെ എന്ന് ചിലപ്പോ പറഞ്ഞാലത് തെറ്റായി പോകും, സ്വന്തം ഭാര്യനെ പോലെ കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരിയായ പെൺകുട്ടിയെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് മതം പറയുന്നത് തെറ്റാണ്, മതത്തിന്റെ ആശയങ്ങൾക്കെതിരെ ശബ്ദിക്കണമെന്ന് ചിന്തിച്ച് ഇസ്ലാമിന്റെ പേരുള്ളവരും അല്ലാത്തവരുമായ ആളുകൾ മതത്തിനെ നിന്ദിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ചില വിധവരത ദോഷികളുണ്ട്. അവർ വെറും മതത്തിനെ മാത്രമല്ല നിസാരപ്പെടുത്തുന്നത്, അവര് മനുഷ്യത്വത്തെയാണ് അവര് നിസാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് മാനുഷികത എന്ന് പറയുന്നത്? മനുഷ്യൻ ഒരിക്കലും ഒരു മൃഗത്തെ പോലെയാകാൻ പാടില്ല. എന്താ മൃഗത്തിന്റെ പ്രത്യേകത? മൃഗത്തിന് രഹസ്യമില്ല, മൃഗങ്ങൾക്ക് പരസ്യമില്ല. അതെന്താ മുസ്ലിയാരെ, രഹസ്യമില്ലെങ്കിലും പരസ്യമില്ലേ? അതാ ഞാൻ പറഞ്ഞത്, രഹസ്യവുമില്ല പരസ്യവുമില്ല. ഒരു മൃഗവും ഇത് രഹസ്യമായി ചെയ്യേണ്ടതാണെന്ന് ചിന്തിച്ച് പരസ്യതയെ രഹസ്യമായി ചെയ്യാറില്ല. ഒരു സംഗതിയും ഒരു മൃഗവും ഒരു പ്രവർത്തനവും ചെയ്യുമ്പോൾ ഇത് പരസ്യമായി ചെയ്യേണ്ടതാണെന്ന് ചിന്തിച്ച് പരസ്യമായും ചെയ്യാറില്ല. കാരണം വകതിരിവില്ല, വേർതിരിവില്ല. ഇതുപോലെ
മനുഷ്യനെ മാറ്റിയെടുക്കണമെന്ന് ചിന്തിക്കുന്ന മൃഗീയ ചിന്തയുള്ള ചില ആളുകളുണ്ട്. അവരെ ആശയമാണ് മതത്തിന്റെ ആശയങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന സ്വഭാവം, മതത്തിന്റെ ആശയങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന സ്വഭാവം. അവർക്ക് കോളേജിൽ ചെല്ലുമ്പോ നേരെ അപ്പുറത്തിരുന്ന പെൺകുട്ടിയുടെ കൈ തൊടരുത് എന്ന് പറഞ്ഞാൽ, ആ പെൺകുട്ടിയോട് നീ അനാവശ്യമായി സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ, അവളെ മുഖത്തേക്ക് നീ നോക്കരുത് എന്ന് പറഞ്ഞാൽ, ഏട്ടന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കരുതെന്ന് പറഞ്ഞാൽ, അനുജന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കരുതെന്ന് പറഞ്ഞാൽ, നിന്റെ ഉമ്മയുടെ അനുജത്തിയുടെ മകളെ നോക്കരുത് എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ അവനെ മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കാൻ അവൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച ലോകസിദ്ധാവായ റബ്ബിന്റെ ആശയങ്ങൾ, ആ ആശയങ്ങൾക്കെതിരെ ശബ്ദിച്ചാലേ മനുഷ്യനിൽ മൃഗീയ സ്വഭാവമുണ്ടാക്കാൻ കഴിയൂ. ഇതിനു വേണ്ടി അവർക്ക് തോന്നുന്ന തോന്നിവാസങ്ങൾ ഹലാലാക്കി എടുക്കാൻ വേണ്ടി, എങ്ങനെ അവർക്ക് തോന്നുന്ന തോന്നിവാസങ്ങളായ പ്രവർത്തനങ്ങള്, മനുഷ്യത്വത്തിന് യോജിക്കാത്ത പ്രവർത്തനങ്ങള്, ഇവയെ ന്യായീകരിക്കാൻ വേണ്ടി മതത്തിനെ കുറ്റം പറയുന്ന ചില വിവരദോഷികളുണ്ട്. അള്ളാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു പെണ്ണ് ഈ അടുത്ത് പ്രസംഗിക്കുന്ന ഒരു ശബ്ദം കേട്ടു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അറിവില്ലെങ്കിൽ വെറുതെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ആളുകൾക്കിടയിൽ ആക്ഷേപിക്കാൻ പോകരുത്. ഇസ്ലാമിനെ പോലെ മനുഷ്യന് മനുഷ്യത്വരമായ ജീവിതം സമ്മാനിക്കാനും മനുഷ്യത്വം എന്ന് പറയുന്ന ആശയവും മാനുഷികമായ ആദരവും നൽകിയ മതം ഇവിടെ വേറെ ഏതാണ്? മനുഷ്യത്വവും മാനുഷികമായും മനുഷ്യന് ലഭിക്കേണ്ട കാര്യങ്ങളും അനുവദിച്ചു നൽകി മനുഷ്യനെ ആദരിച്ചൊരു മതം വേറെ ഏതാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വിവാഹം നിഷിദ്ധമാക്കിയ ഏതെങ്കിലും ഒരാളുകളെ കാണിച്ചു തരുമോ? അതെന്താ സ്വന്തം പെങ്ങളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലേ? സ്വന്തം പെങ്ങളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിർണയിച്ചു തന്നതാണ്. എവിടെയാണ് കല്യാണം കഴിക്കേണ്ട ആളുകളെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് അതല്ല ഞാൻ പറഞ്ഞത്. കല്യാണം നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകള്, വിവാഹം ജീവിതത്തിൽ പാടില്ലാത്തവരാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കഴിയുമോ? ഇസ്ലാം അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് കൽപ്പിച്ചില്ല? മാനുഷികതയെ അറിയുന്ന മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മനുഷ്യന്റെ ചാരിത്ര ശുദ്ധിക്ക്, മനുഷ്യന്റെ ജീവിതത്തിന്റെ ശുദ്ധീകരമായ ജീവിതത്തിന് അനിവാര്യമായ കാര്യങ്ങൾ മനുഷ്യനെ വിരോധിച്ച് അവനോട് ചെയ്യരുതെന്ന് പറയുന്നതിൽ ഒരിക്കലും മാനുഷികതയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത അല്ലെങ്കിൽ മനുഷ്യന്റെ മാനുഷികതയ്ക്ക് യോജിക്കാത്ത ഒരു സംഗതിയും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഓരോന്നും പരിശോധിച്ചോളൂ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പോലെ പരിപൂർണമായ ഒരു മതം മറ്റൊരാൾക്ക് കാണിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലഖദ് കർമ്ന ബനീ ആദം, അതേ ആദം സന്തതികളെ തന്നെ നമ്മൾ ആദരിച്ചിട്ടുണ്ട്. മാനുഷികതയുള്ള മുഴുവൻ മനുഷ്യന്മാരെയും നമ്മൾ ആദരിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? ഇനി ആരും സ്റ്റേജിലേക്ക് വരാനുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ വരാൻ എന്നാ പിന്നെ ഈ നടുവിലുള്ള ഒഴിവും കൂടി അങ്ങ് മാറ്റിയിട്ട് അവിടെ കൂടി ഒന്ന് കസേരകൾക്ക് നടുവിലിട്ടാൽ കുറച്ച് ആളുകളെ മുഖം ഫേസ് ചെയ്യാൻ കഴിയായിരുന്നു. പറഞ്ഞു മനസ്സിലായി? ഓരോ കസേര കൂടി ആ സെന്ററിലിട്ടാൽ ആളുകളെ മുഖം ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോഴല്ലേ കൂടുതൽ സംസാരിക്കുന്ന ആൾക്ക് കുറച്ചൊരു ഒരു ഇതം കിട്ടല്ല. അങ്ങനെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ അഫ്ഗാൻ. പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാകുന്നേ? മനസ്സിലാക്കുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ മനുഷ്യനെ ആദരിച്ചത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ആദരിച്ചതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഏത് സമയത്തും കൃത്യമായി ക്ലാസ്സിൽ പങ്കെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ആദരിക്കുകയും അവിടുത്തെ നിന്ന് ഏതൊക്കെ നിലക്ക് ഇൽമുകൾ നുകർന്നെടുക്കാൻ കഴിയുമോ അതൊക്കെയും പഠിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ആ വിഷയത്തിൽ വലിയ വിജയം കൈവരിക്കുകയും ചെയ്ത മഹാനാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇന്ന് ലഭിക്കുന്ന ഹദീസുകളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് കാണുന്നത് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്.
ആ നിലക്ക് ഇൽമിയാണ് ഈ വലിയ ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി. മഹാനായ സയ്യിദുന അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനുണ്ട്. ആ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഒരു സമയം കാണാതെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അബു ഹുറൈറ എന്ത് പറ്റിപ്പോയി? ഞാൻ നിങ്ങളെ വിളിപ്പിച്ചിട്ട് നിങ്ങളെ ഞാൻ കണ്ടില്ലല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കാണാതെ വന്നപ്പോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്നൊരു വഴിയിൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ട് മാറി നിന്ന് കളഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോ ആനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നബിയേ, ഞാൻ ആ സമയം ജനാബത്തുകാരനായിരുന്നു. കുളി നിർബന്ധമുള്ള സമയത്ത് അങ്ങയുടെ മുന്നിലേക്ക് വരാൻ ഞാൻ മടിയാണിച്ചു നബിയേ. ഞാനൊരു ജനാബത്തുകാരനായ നിലക്ക്, കുളി നിർബന്ധമുള്ളവനായ നിലക്ക് അങ്ങയുടെ മുന്നിലേക്ക് വരാ, എന്റെ കുളി നിർബന്ധമായതിന്റെ കാരണത്താൽ കുളി കഴിയാതെ അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നതിന് എന്റെ മനസ്സിൽ വേദന തോന്നി നബിയേ, ഞാനതിനെ വെറുക്കുന്നു നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി, സുബ്ഹാനല്ലാഹ്, അബൂ ഹുറൈറ എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇന്നൽ മുഅ്മിന ലാ യൻജുസ്, മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ നജസാകുന്ന പ്രശ്നമില്ല. അങ്ങനെ ജനാബത്തുണ്ട് എന്നതിന്റെ കാരണത്താൽ എന്റെ മുന്നിൽ ഇറങ്ങുന്നതിന് മടി കാണിക്കേണ്ടതില്ലായിരുന്നു, അതിന് വിഷമം കാണിക്കേണ്ടതില്ലായിരുന്നു. അങ്ങനെ മുഅ്മിനായ മനുഷ്യൻ നജസാകുന്നില്ല. മനുഷ്യന്റെ ശരീരത്തിന് വലിയ ആദരവാണ്, ജനാബത്തുകാരനായാൽ പോലും അവന്റെ ശരീരം നജസാകുന്നില്ല. അപ്പൊ ചില ആളുകൾക്കൊരു സംശയം, ഇന്നൽ മുശ്രിക്കീര നജസുന്ന് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ചില ആളുകൾക്ക് സംശയം വരാൻ ഇവിടെ വകുപ്പുണ്ട്. മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, മുഅ്മിനായ മനുഷ്യനാകട്ടെ, വലൗകാന കാഫിറ അവിശ്വാസിയാകട്ടെ, മനുഷ്യന്റെ ശരീരം മരിച്ചു പോയാൽ അവന്റെ ശരീരം നജസാകുന്നില്ല. മനുഷ്യൻ മരിച്ചു എന്നതുകൊണ്ട് അവന്റെ ജീവനറ്റു എന്നതുകൊണ്ട് അവന്റെ ശരീരം നജസാകുന്നില്ല. വലൗകാന കാഫിറ, അത് കാഫിറാണെങ്കിൽ പോലും മരണം സംഭവിച്ചത് കൊണ്ട് ഒരു മനുഷ്യൻ നജസാകുന്നില്ല. അതേ സ്ഥാനത്ത് അശുദ്ധി ശരീരത്തിൽ നിന്ന് ശുദ്ധി വരുത്താത്തത് കൊണ്ട് അശുദ്ധി ഉണ്ടാകുമോ ഇല്ലേ, അത് മറ്റൊരു ചർച്ചയാണ്. അതേ സ്ഥാനത്ത് ഒരു പുതിയ വിശ്വാസമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും മരിച്ചുപോയാൽ അവന്റെ ശരീരം നജസാകുന്നില്ല. മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അവന്റെ ശരീരം നജസാകുന്നില്ല എന്നതിന് തെളിവാണ്, വലഖദ് കറംന ബനീ ആദം, ആദം സന്തതികളെ നാം ആദരിച്ചു എന്ന് ഖുർആൻ പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് വലിയ ആദരവാണ്. ആ ആദരവ് മനുഷ്യന് എവിടുന്ന് ലഭിച്ചു? മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യന് വ്യത്യസ്തമായുള്ളത് എന്താണ്? വകതിരിവാണ്. ആ വകതിരിവിനെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും ആശയങ്ങളുമായി വന്ന് ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ അടുത്തൊരു പെണ്ണ് പ്രസംഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല, ആ പെണ്ണ് പ്രസംഗത്തിൽ പറയാണ് മുശ്രിക്കീങ്ങൾ നജസാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഞാൻ പറഞ്ഞതാണ്, അവരെ ഭാഷയിൽ പരിശുദ്ധാണോ എന്ന് എനിക്കറിയില്ല. ഖുർആൻ നജസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വിശ്വാസികൾ നജസാണെന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില ആളുകളുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, മരണം സംഭവിച്ചു എന്നതുകൊണ്ട് മനുഷ്യന്റെ ശരീരം നജസാകുന്നില്ല, അത് കാഫിറാണെങ്കിൽ പോലും അവന്റെ ശരീരം നജസാകുന്നില്ല. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്?
ആ ഖുർആനിന്റെ വ്യാഖ്യാനം പറയേണ്ടത് 2019 ഇതുവരെ ലോകത്തൊരാളും ചെയ്യാത്ത ഇമാമത്ത് നിന്ന പെണ്ണല്ല. ഖുർആനിന്റെ വ്യാഖ്യാനം പറയേണ്ടത് ഏതെങ്കിലും ഇറങ്ങി വന്നിട്ട് തലയിൽ തട്ടമിടാൻ പോലും മനസ്സ് കാണിക്കാത്ത, അല്ലെങ്കിൽ ദീനിന്റെ ആശയങ്ങളെ പച്ചയായി കീറുന്ന ആളല്ലോ ഖുർആൻ വ്യാഖ്യാനം പറയേണ്ടത്. ഖുർആനിന്റെ വ്യാഖ്യാനം പറയേണ്ടതാരാ? ഇന്ന് ജീവിക്കുന്ന ഞാനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വേളകളല്ല, മഹാന്മാരായ മുഫസ്സിരീങ്ങളല്ലേ ഖുർആനിന്റെ വ്യാഖ്യാനം പറയേണ്ടത്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ എന്താ പറഞ്ഞത്? ഇന്ന് അത് ഈ പറഞ്ഞതിന്റെ മേന അതേ ശരീരം നജസ ആണെന്നല്ല, മറിച്ച് ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു അവരെ ആശയം നജസ ആണ്. അവര് പറയുന്ന ആശയം നജസാണ്. ആശയത്തിനെ വിമർശിക്കുന്നതിൽ ഇവിടെ ആർക്കും കംപ്ലൈന്റ് ഇല്ല. അതേസമയത്ത് ഖുർആൻ മനുഷ്യത്വത്തെ അംഗീകരിച്ച മതമാണ്, മനുഷ്യനെ ആദരിച്ച മതമാണ്, മനുഷ്യനെ ആദരവ് പഠിപ്പിച്ച മതമാണ്. ആ ആദരവ് പരസ്പരം അംഗീകരിക്കുകയും ആ ആദരവനുസരിച്ച് പരസ്പരം നൽകുകയും ചെയ്ത് ജീവിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. അവനെ കുറിച്ച് ആ റബ്ബിന്റെ ഖുർആൻ പറഞ്ഞത് വൽ അസ്റ് കാലം സാക്ഷിയാണ്. ഏത് കാലം സാക്ഷിയെന്ന് ഖുർആൻ നിർണയിച്ച് പറഞ്ഞില്ല. നബിതങ്ങളെ കാലം സാക്ഷിയാണെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലം സാക്ഷിയാണെന്ന് പറഞ്ഞിട്ടില്ല, വരാനിരിക്കുന്ന കാലമെന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. എന്നും സാക്ഷി തന്നേ, ഏത് കാലവും സാക്ഷി തന്നേ. ഖുർആനിന്റെ പ്രത്യേകത എന്താ? ഖുർആൻ 1400 വർഷം മുമ്പുണ്ടായ ഒരു ഗ്രന്ഥമല്ല. പിന്നെയോ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഖുർആൻ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിച്ചത് 1400 വർഷം മുമ്പാണെങ്കിലും, അല്ലെങ്കിൽ നബിതങ്ങളെ കാലഘട്ടങ്ങളിലാണെങ്കിലും, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ കാലഘട്ടങ്ങളിലാണെങ്കിലും, ആ ഖുർആൻ റബ്ബിന്റെ കലാമാണ്. അതിന് തുടക്കമില്ല, അതിനറ്റമില്ല. അല്ലാഹുവിന്റെ ഹമീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഖുർആൻ റബ്ബിന്റെ കലാമാണ്. അല്ലാഹുക്ക് തുടക്കമില്ലാത്തതുപോലെ അതുപോലെ അല്ലാഹുവിന്റെ അതേ കലാമിന് തുടക്കമില്ല. ഖുർആൻ ഇന്നുണ്ടായതാണെന്ന് പറയരുത്, 1400 വർഷം മുമ്പുണ്ടായതാണെന്ന് പറയരുത്. ആ ഖുർആൻ തന്നെയാ സത്യം ചെയ്ത് പറയുന്നത് വൽ അസ്റ് കാലം സാക്ഷിയാണ്. ഏത് കാലം കഴിഞ്ഞുപോയ മുഴുവൻ കാലവും സാക്ഷിയാണ്, വരാനിരിക്കുന്ന കാലവും സാക്ഷിയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ര, മനുഷ്യൻ പരാജയത്തിലാണ്. മൃഗങ്ങൾ പരാജയത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞില്ല. ഖുർആൻ അതേ മൃഗങ്ങളൊക്കെ പരാജിതരാണെന്ന് പറഞ്ഞില്ല. ഖുർആൻ പറഞ്ഞത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ര. ഇനി ഇത് പറഞ്ഞിട്ട് ഖുർആനിനെ ആക്ഷേപിക്കാൻ വരണ്ട. വ്യാഖ്യാനം അറിയില്ലെങ്കിൽ, ഖുർആനിന്റെ മാന അറിയില്ലെങ്കിൽ, ഖുർആൻ മനസ്സിലാക്കാൻ അറിയില്ലെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് മൗനമാണ് കിട്ടും. മുഴുവൻ ജനങ്ങളെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇനി ചിലപ്പോ ആക്ഷേപകൻ ഇറങ്ങിക്കൂടാന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ മുഴുവനും പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു നല്ല വിശ്വാസവും സൽക്കർമ്മവും അനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങളൊഴികെ മനുഷ്യൻ പരാജയത്തിലാണെന്ന് ഖുർആൻ. അതിനെന്ത് വേണം? ആദ്യം മനുഷ്യനുണ്ടാകേണ്ടത് മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 കൊല്ലത്തെ ജീവിതം കൊണ്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത്. അല്ലാതെ ഒരു ദിവസം പ്രസവിച്ചു വീണ അന്ന് മുതൽ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദിലേക്ക് ജനങ്ങളെ വിളിച്ചു വരുത്തുകയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. എല്ലാ കുട്ടിക്കാലത്തും പ്രസവിച്ചു വീണത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് വന്നത് മുതൽ, അല്ല അതിന്റെ മുമ്പ് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് വന്ന ദിനം മുതൽ എല്ലാരെങ്കിലും പരിശോധിച്ചാലും മാനുഷികമായി ഒരു മനുഷ്യന് യോജിക്കാത്തൊരു പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ കുട്ടിക്കാലത്തും ഒരു മനുഷ്യനും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അബൂജഹൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ആ നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് പലപ്പോഴും മധ്യസ്ഥത്തിന് വേണ്ടി കൊണ്ടുവരാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ശൈലിയാണ്. മാനുഷികമായി അവിടുന്ന് ലോകത്തിന് സമ്മാനിച്ച മനുഷ്യത്വമാണ്. ആ ജീവിതം കണ്ടിട്ടാണ് അബൂജഹൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചത്. പിന്നെ ഷഹാദത്തിന്റെ കലിമയുമായി വന്നപ്പോൾ പിന്നെ അവരുടെ സ്വഭാവം എങ്ങനെ അട്ടിമറിഞ്ഞു എന്നത് മറ്റൊരു വിഷയമാണ്. അപ്പൊ ഒരു മനുഷ്യൻ ആദ്യമായി ഉണ്ടാകേണ്ടത് മനുഷ്യത്വമാണ്. എന്താണ് മനുഷ്യത്വം എന്ന് പറയുന്നത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യനുണ്ടാകേണ്ട പ്രവർത്തനങ്ങളെ ദീന് കൽപ്പിച്ചിട്ടുള്ളൂ. മനുഷ്യന്റെ ജീവിതത്തിൽ അവന് കഴിയാത്തൊരു സംഗതിയും അല്ല കൽപ്പിച്ചിട്ടില്ല. ഇത് ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. അപ്പൊ ചില ആളുകൾക്കൊരു സംശയം, ഞാനേ പെൺകുട്ടികൾ റോഡിലിറങ്ങുമ്പോഴേക്ക് ഖുർആൻ പറഞ്ഞ് പ്രസംഗിക്കുന്ന മുസ്ലിംമാരില്ലേ, റോഡിലിറങ്ങി ഡാൻസ് ചെയ്തപ്പോ പിന്നെ ഉറക്ക് കിട്ടാത്ത മൊയ്ലിയാമാരില്ലേ, പ്രസംഗത്തില് പ്രസംഗിച്ച് ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കുന്ന ചില മൊയ്ലിയാമാരില്ലേ, ഏട്ടന്റെ ഭാര്യനെ നോക്കരുത് ഇത് വിധി പറയുന്നവരില്ലേ, അനുജന്റെ ഭാര്യനെ നോക്കി രസിക്കാൻ പാടില്ല എന്ന് വിധി പറയുന്നവരില്ലേ, മനുഷ്യത്വമേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. ഇത് ന്യായീകരിക്കാൻ എവിടെയും പോകേണ്ടതില്ല. ഇന്നത്തെ പത്രം നിങ്ങളൊന്നെടുത്ത് വായിച്ചോളൂ, ഈ അടുത്ത് കഴിഞ്ഞു പോയ പത്രങ്ങളൊന്നെടുത്ത് വായിച്ചോളൂ, ഇന്നൊരു പത്രവും ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഞാൻ വിശ്വസിക്കുന്നു, പത്രത്തിലൊരു ഏതെങ്കിലും പീഡന കേസ് പറയാത്തൊരു പത്രം നമ്മളെ നാട്ടിൽ ഇറങ്ങാറുണ്ടോ? നമ്മൾ ചോദിക്കും, ജേട്ടന്റെ ഭാര്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ എന്താ സംഭവിക്കലി, അനുജന്റെ ഭാര്യന്റെ മുഖത്ത് നോക്കിയാൽ എന്താ സംഭവിക്കലി, എത്ര സംഭവങ്ങൾ നമുക്ക് സാക്ഷിയാണ്. പണത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊല ചെയ്യുന്നതിന് മടിയില്ലാത്ത സമൂഹമല്ലേ? പ്രണയത്തിന്റെ മുന്നിൽ ഭർത്താവിന് വില കാണാൻ കഴിയുന്ന അതേ സമൂഹം ജീവിക്കുന്ന കാലഘട്ടമല്ലേ? പ്രണയം എന്ന പേരിൽ ഏതോ കഥയെ ബസ്സിൽ നിന്ന് ഒരു സമയം കണ്ട് ചിരിച്ചവന്റെ മുഖം കണ്ടപ്പോ അതുവരെ ചിരിക്കുകയും സഹായിക്കുകയും സർവ സൗകര്യങ്ങളും ചെയ്തു തന്ന് എല്ലാ നിലക്കും ചെലവിന് തന്ന സ്വന്തം ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് കോടതിയിൽ നിന്ന് ബാപ്പയായി നിന്നെ അംഗീകരിക്കുക, ഇവന്റെ കൂടെ പോകാൻ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിന്നെ ബാപ്പയായി അംഗീകരിക്കാൻ ഞാനുമില്ലെന്ന് പറയാൻ മടിയില്ലാത്ത പെൺകുട്ടികൾ വളർന്നു വന്ന കാലമല്ലേ? എവിടെന്നാ മുസ്ലിമേ ഇത്തരം ആശയം കിട്ടിയത്? മനുഷ്യത്വം എന്ന് പറയുന്ന ആശയം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഊരിപ്പോയി. മാനുഷികമായി മനുഷ്യനുണ്ടാകേണ്ട മനുഷ്യത്വം അത് ഊരിപ്പോയപ്പോ സ്വന്തം ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് കോടതിയിൽ നിന്ന് ഞാൻ എന്റെ ഇഷ്ടത്തിന് പോകും, നീ ഇതുവരെ ചെലവിന് തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതിന് മടിയില്ലാത്ത പെൺകുട്ടികളായി. നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ അത് പതിച്ചു പോയത് എന്തുകൊണ്ടാ? മനുഷ്യത്വം ഊരിപ്പോയത് കൊണ്ടാ. ബാപ്പക്ക് കൊടുക്കേണ്ട ബഹുമാനം അറിയാതെ പോയി. ആരാണ് ബാപ്പെന്ന് അറിയാതെ പോയി. ബാപ്പന്റെ ബഹുമാനം അറിയാതെ പോയി. ഉമ്മന്റെ ബഹുമാനം അറിയാതെ പോയി. ഉമ്മ ആരാണെന്ന് മനസ്സിലാക്കാതെ പോയി. കരഞ്ഞു നിറഞ്ഞിരിക്കുന്ന കണ്ണ്, ദിവസങ്ങളായി ഉറക്കം ലഭിക്കാതെ ചുവന്നു കിടക്കുന്ന കണ്ണ്, ആ ഉമ്മാന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഉമ്മ നിങ്ങൾ ഉമ്മയായി ഞാൻ അംഗീകരിക്കില്ല, എന്താ എനിക്കിഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ കൂടെ പോകാൻ നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഉമ്മയായി അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് നിറഞ്ഞു തുള്ളുന്ന കണ്ണിലേക്ക് നോക്കിയിട്ട് പറയാൻ എവിടെന്നാണ് ഈ പെൺകുട്ടിക്ക് മനസ്സ് കിട്ടിയത്? മനുഷ്യത്വം ഊരിപ്പോയതാണ്. എവിടെന്നാ മുഅ്മിനീങ്ങളെ ഈ മനുഷ്യത്വം ഊരിപ്പോയത്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളെ ഇത്തരം ഓരോ കാര്യങ്ങൾ ചോദിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്ന് മാത്രമല്ല, സ്വന്തം ബാപ്പയും സ്വന്തം ഉമ്മയും ഇരുന്നിട്ട് ഏതോ പെൺകുട്ടിയുടെ കൈപിടിച്ച് കോർത്ത് പിടിച്ചിട്ട് അന്യ പുരുഷൻ അഭിനയിച്ച് കാണിക്കുന്ന സിനിമയില് സ്വന്തം ബാപ്പ ഇരുന്നിട്ട് മോളെ മുന്നിൽ ഇങ്ങനെ ചിരിക്കാണ് അല്ലേ, അല്ലെങ്കിൽ ഏതോ ഒരു ചങ്ങാതി അഭിനയിച്ച് കാണിക്കുമ്പോ അന്യ പെണ്ണിന് കൈപിടിച്ച് തിങ്ങി ചുംബിക്കുമ്പോ അത് നോക്കിയിട്ട് ടെലിവിഷന്റെ മുന്നിൽ നിന്നും ലജ്ജയില്ലാതെ ബാപ്പയും മുപ്പാപ്പയും നോക്കി ഇളിക്കുന്നത് കണ്ട് വളർന്നു വന്ന മക്കള് സ്വന്തം ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് നീ എന്ത് ബാപ്പയാടോ, എന്റെ മുന്നിൽ നീ ഒരു മടിയില്ലാതെ ഏതോ പ്രണയക്കഥ കണ്ട ബാപ്പയല്ലേ എന്ന് പറയുന്നതിന് മടിയില്ലാത്ത പെൺകുട്ടികളായി നമ്മളെ പെൺകുട്ടികൾ വളർന്നു വന്നു.
അത് മാത്രല്ല, പെൺകുട്ടികൾക്ക് മൊബൈൽ ഫോണ് വാങ്ങിച്ചു കൊടുത്തു. മൊബൈൽ ഫോണ് വാങ്ങിച്ചു കൊടുത്തു എന്ന് മാത്രല്ല, മോള് ഒരു 1 GB മതിയാകൂല മാസത്തിൽ. വീട്ടിൽ പ്രത്യേകം വൈഫൈ വേണമെന്ന് പറഞ്ഞപ്പോ ഏറ്റവും സ്പീഡുള്ള വൈഫൈയും വെച്ചു കൊടുത്തു. എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ട് മകളുടെ മനുഷ്യത്വത്തെ ഊരിക്കളയുന്ന ഇന്റർനെറ്റിൽ കയറിയിട്ട് പെൺകുട്ടികൾ അതപ്പതിച്ചു പോയപ്പോ പിന്നെ വാപ്പ കരിയാണ്, ഉമ്മ കരിയാണ്. അന്ന് ആലോചിച്ചില്ല ഞാൻ എന്റെ മകൾക്ക് കൊടുക്കുന്ന ആശയം എന്താണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്ന് ഇറക്കുന്ന ഏകദേശ സിനിമകളും നിങ്ങൾക്ക് എവിടുന്ന ആ സിനിമനെ കുറിച്ച് ഇത്ര പരിചയം എന്ന് ചോദിക്കണ്ട. ഞാൻ എന്റെ ജീവിതത്തിൽ അൽഹംദുലില്ലാ ഒരൊറ്റ സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതെവിടെ വെച്ചും പറയാൻ എനിക്ക് കഴിയും. അത് എന്റെ ബഹുമാനല്ല, അല്ലാഹു വാപ്പക്ക് ദീർഘായുസ്സും മഅഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. മക്കൾ ആ നിലക്ക് വളർത്തിയാൽ മക്കൾക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ എങ്ങനെ പറയാനുള്ള അവസരമുണ്ടാകും. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുകയല്ല. സിനിമയെ കുറിച്ച് എനിക്ക് ഒരൊറ്റ സിനിമയും കണ്ട് അനുഭവിച്ച പരിചയമില്ലെങ്കിലും ഇന്ന് നൽകുന്ന മുഴുവൻ സിനിമയിലെയും പാഠങ്ങൾ പ്രണയക്കഥകളാണെന്ന് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും പലരും പറയുന്നതായും അല്ലാതെയുമായും കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാന്ന് പറയുന്നവരുണ്ടെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നിഷേധിക്കാനൊന്നും കഴിയില്ല. ഞാൻ അവരെ സംവാദത്തിനൊന്നും വെല്ലുവിളിക്കുന്നില്ല. അതേ സ്ഥാനത്ത് ഈ പ്രണയക്കഥകളാണ് സിനിമയിൽ ഇന്ന് സമ്മാനമായി മനുഷ്യന് കൊടുക്കുന്നത്. ഈ പ്രണയക്കഥകൾ കണ്ട് വളർന്നു വരികയാണ് മക്കള്. ആ പ്രണയക്കഥകൾ കണ്ടിട്ട് മക്കള് തെറ്റിദ്ധരിക്കുകയാണ്, ഉമ്മയും ബാപ്പ ഇതൊക്കെ കണ്ടിട്ടല്ലേ നമ്മളെ വളർത്തിയത്. ഇത് തന്നെയാണ് ജീവിതം, ഈ പ്രണയമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയം, അത് ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊരാശയം മക്കളെ മനസ്സിൽ കുത്തി വെച്ചു കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കോടതിയുടെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞിട്ട് ഫേസ്ബുക്കിന്റെ മുന്നിൽ വന്നതുകൊണ്ട് കാര്യം ഉണ്ടാകൂല. ഇനി ഏതെങ്കിലും പെൺകുട്ടികൾ ഇറങ്ങിപ്പോയാൽ ആ ബാപ്പാന്റെ വളർത്തുദോഷാണ് പറഞ്ഞിട്ട് ബാപ്പനാക്ഷേപിക്കാനും പോകരുത്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. രഹസ്യവും പരസ്യവും ആർക്കും അറിയാത്ത നിലക്ക് ഏത് നിലക്കും രഹസ്യങ്ങളും പരസ്യങ്ങളും ചെയ്യാൻ കഴിവുള്ള കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. അല്ലാഹു ഈ സമുദായത്തെ നന്നാക്കി തരട്ടെ. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 40 വർഷം ഇവിടെ ആ മനുഷ്യന് നൽകിയ സമ്മാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനായി ജീവിക്കാൻ മനുഷ്യന് ആവശ്യമായ കാര്യങ്ങള് അത് ഏത് സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രസവിച്ചു വീണുമ്പോൾ ബാപ്പ കൂടെയില്ലാതെ ജനിച്ചു വീണ മകൻ, ആ കുട്ടിയാണ് ലോകത്തിന് മുഴുവനും മാതൃകയാകുന്നത്. പോരാ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വയസ്സ് പ്രായമെത്തുമ്പോഴേക്ക് പ്രിയപ്പെട്ട ഉമ്മയും കൂടെയില്ല, ഉമ്മ കൂടെയില്ല, ബാപ്പയില്ല. ആ നിലക്ക് വളർന്നു വന്നിട്ട് പോലും നബി തങ്ങളെ ജീവിതത്തിൽ ഒരു പിഴവും കാണിക്കാനില്ല. കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ വ്യാഴാഴ്ച ദമാമിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, ചിലപ്പോ ചില ആളുകൾക്ക് സംശയം തോന്നും, അല്ലാഹുവിന്റെ ഹബീബല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബാപ്പ ജനിക്കുമ്പോ തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസം ഉണ്ടാകും. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബാണ് നിങ്ങളെ പ്രസംഗിക്കുന്നു. 6 വയസ്സ് പ്രായത്തുമ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇത് അല്ലാഹുവിന്റെ ഹബീബാണോ? എത്ര പരീക്ഷണത്തിലാ ജീവിച്ചത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് എന്ന പ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നു, എന്താണ് ആ പറയുന്നതിന്റെ മാനദണ്ഡം എന്ന് ചിലപ്പോ ചില ആളുകൾക്ക് സംശയം തോന്നാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ തോന്നിയിട്ടില്ലേ, സംശയിപ്പിക്കാൻ വേണ്ടി നടക്കാൻ ചിലപ്പോ ചില ആളുകൾ ഇറക്കിക്കൂടാ എന്നുമില്ല അല്ലേ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിതത്തിൽ കുട്ടിക്കാലം മുതലേ എന്തിനാണ് ഇത്രയും വലിയ വേദന താങ്ങിയത്, എന്തിനാണ് ഇത്രയും വലിയ പ്രയാസം ഏറ്റുവാങ്ങിയത്? അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽആലമീൻ, ലോകത്ത് സർവ്വജനങ്ങൾക്കും കാരുണ്യമാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരാള് മരിച്ചു പോയാൽ മരിച്ചു എന്ന വിവരം അറിയുമ്പോ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? ഒരാള് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? അയാൾക്ക് മക്കൾ ഉണ്ടായിരുന്നോ അല്ലേ? ചെറിയ കുട്ടികളാണോ, എത്തി കുട്ടികളാണോ? ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നോ അയാൾക്ക്? കല്യാണം കഴിഞ്ഞിരുന്നോ? കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, മക്കളില്ല. ആ എന്നാ സാരില്ല, അയാൾക്ക് അല്ലാഹു ഖബറു സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. ഇങ്ങനെയല്ലേ നമ്മള് സാധാരണ മനുഷ്യന്റെ സ്വഭാവത്തിൽ പറയാറുള്ളത്. എന്നാ ചെറിയ മക്കളുണ്ട് എന്ന് പറയുമ്പോ നമ്മൾ എല്ലാവരും വലിയ വേദനയോടെ പറയും, വെറും 2 വയസ്സ് പ്രായമുള്ള കുട്ടിയെ ഒഴിവാക്കിയിട്ടല്ലേ ആ ബാപ്പ മരിച്ചു പോയത്, വെറും 3 വയസ്സ് പ്രായമുള്ള കുട്ടിയെ അതേ വെടിഞ്ഞിട്ടല്ലേ ആ ബാപ്പ മരിച്ചു പോയത്, ആ കുട്ടിന്റെ കാര്യം വലിയ ബേജാറ് തന്നെ. വല്ലാത്തൊരു സഹതാപമാണ് നമുക്കില്ലേ. എന്തുകൊണ്ടാണ് ബാപ്പയില്ല എന്ന് പറയുമ്പോ വല്ലാത്ത വേദനയാണ്.
ഈ വേദന അനുഭവിക്കുന്ന എന്റെ സമുദായത്തിലെ ജനങ്ങള്, ബാപ്പയില്ലാതെ ബാപ്പ മരിച്ചിട്ട് ജനിച്ചു വീണ മക്കള്, ഉമ്മ പെട്ടെന്ന് മരിച്ചു പോയ മക്കള്, ആ മക്കൾക്ക് പോലും ഞാനൊരു റഹ്മത്താകണമല്ലോ. എന്റെ ജീവിതം കാണുമ്പോ യതീമിന്റെ മനസ്സിലൊരു സമാധാനം വേണം. എന്റെ പ്രിയപ്പെട്ട ഹബീബ്, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു യതീമായിരുന്നല്ലോ. അതുകൊണ്ട് എന്റെ ജീവിതം പരാജയപ്പെട്ടു പോകൂല. ആറു വയസ്സെത്തിയപ്പോ ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട് നബിതങ്ങളെ ജീവിതത്തിൽ ഒരു കുറവും കാണിക്കാനില്ല, ഒരു വീഴ്ചയും പറയാനില്ല, ഒരു വീഴ്ചയും സൂചിപ്പിക്കാനില്ല. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതം കാണുമ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, യതീമായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നബിതങ്ങളെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ ഒരു മാനസികമായ സമാധാനം ലഭിക്കാൻ അത് കാരണമായി പോയി. വേറെയും ഒരുപാട് കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ബാപ്പയുണ്ടാകുമ്പോ മകനിക്ക് ബാപ്പന്റെ സ്ഥാനം ലഭിക്കൂ, ബാപ്പനെക്കാൾ വലിയ മകനുണ്ടാകാൻ പാടില്ല. ബാപ്പനതേ മകൻ ലോകത്തേക്ക് വരുമ്പോ ബാപ്പയുണ്ടായാൽ നബിതങ്ങളെ ആദരവിന് ചെറിയൊരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് നബിതങ്ങളെ ലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ ബാപ്പ ലോകത്തോട് വിട പറയാനുള്ള കാരണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞവരുണ്ട്. ഇരിക്കട്ടെ, നബിതങ്ങളുടെ വഫാദി ബാപ്പയുടെ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയുടെ ലോകത്തോടുള്ള വേർപാടിന് അതേ പണ്ഡിതന്മാരിൽ ചിലര് പറയുന്നു അത് യതീം മക്കളോടുള്ള കാരുണ്യമായിരുന്നു, ഉമ്മയില്ലാത്ത മക്കളോടുള്ള കാരുണ്യമായിരുന്നു. കുട്ടിക്കാലത്ത് ഉമ്മ മരിച്ചുപോയ അതേ കുട്ടികൾക്ക് കാരുണ്യമായിട്ടായിരുന്നു. ആ അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളോട് സ്നേഹത്തിൽ കടപ്പെട്ടവനല്ലേ ഞാൻ, സ്നേഹത്തിന് കടപ്പെട്ടവരല്ലേ നമ്മൾ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നബിതങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യർ, ആ ശിഷ്യന്മാരെ ഒരുമിച്ച് റസൂലുള്ള പറയുന്നു, ഓ സഹാബ, ബനൂ ഇസ്രായേലുകളിൽപ്പെട്ട രണ്ടു കൂട്ടം അതേ രണ്ടാളുകൾ, അതിലൊരാളെ പ്രത്യേകത എന്താണ്? വല്ലാത്ത ആബിദ. അല്ലാതെ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരടിമയാണ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്തും സമ്മാനിക്കാൻ തയ്യാറാകുന്ന വിധത്തിൽ ജീവിതം തിട്ടപ്പെടുത്തിയ മഹാനാണ്. ഞാൻ എന്റെ പ്രസംഗം വരെയും ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല, നിർത്തട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ ഇമാം നവദി റളിയല്ലാഹു അൻഹു നമ്മളോട് ഈ ചരിത്രം പഠിപ്പിക്കുന്നു. നാം മറ്റൊരു പക്ഷത്തുള്ളത് ആരാണ്? അയാൾക്ക് കള്ളു പിടിക്കുന്നതിന് മടിയില്ല, പെണ്ണ് പിടിക്കുന്നതിന് മടിയില്ല, തോന്നിവാസങ്ങൾ ചെയ്യുന്നതിനൊരു പ്രയാസവുമില്ല, ഏത് തോന്നിവാസത്തിനും മുൻപന്തിയിലാണ്. ഈ സ്വാലിയായ മനുഷ്യന്റെ പരിപാടിയോ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്നൊരു കൂട്ടം ആളുകൾ ഈ സമുദായത്തിൽ വളർന്നു വരണമെന്നതിന് വിധങ്ങൾ ആശയമാണ്. അതിനുവേണ്ടി ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് നമ്മളെ പഠിപ്പിച്ചത്? നന്മ കൊണ്ട് കൽപ്പിക്കണം, തീത്ത കൊണ്ട് വിരോധിക്കണം, തിന്മ കൊണ്ട് ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം, തിന്മയിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്താൻ പ്രേരണ നൽകണം, നന്മയിലേക്ക് ജനങ്ങളെ വിളിച്ചു വരുത്തണം, ഇന്നത് ഈ സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്താനുള്ള മനസ്സ് ജനങ്ങൾക്കുണ്ടാക്കണം, പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള മനസ്സ് ജനങ്ങൾക്കുണ്ടാക്കി കൊടുക്കണം, പാവപ്പെട്ടവരുടെ വിഷമം കണ്ടറിയാൻ കഴിയണം. പട്ടിണി കിടക്കുന്ന അയൽവാസിയുണ്ടെങ്കിൽ, അവന്റെ വീട്ടിൽ വയറു ചിന്തയും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവനാണെങ്കിൽ അവൻ എന്നിൽ പെട്ടവനേ അല്ലോ. അവൻ വിശ്വാസിയാകട്ടെ, വിശ്വാസികളമില്ലാതെ മുസ്ലിമാകട്ടെ, അമുസ്ലിമാകട്ടെ, അയൽവാസിയാടോ, അവൻ പട്ടിണി കിടക്കുമ്പോ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ കൊണ്ട് ജനങ്ങളെ കൽപ്പിക്കണം, തിന്മ കൊണ്ട് വിരോധിക്കണം. അവരും കൽപ്പിച്ചാൽ മാത്രം പോരാ, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനാ സ്വാന്തനത്തിന്റെ പ്രവർത്തനങ്ങള് അതിനുവേണ്ടിയാണ് നമ്മുടെ സദീ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കള് നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാനുള്ള വഴികൾ നമുക്ക് തുറന്നു തരുന്നത്. തിന്മയിൽ നിന്ന് മാറി നിൽക്കാനാണ്. സിനിമ കാണുന്നൊരു കൂട്ടായ്മയിൽ നമ്മുടെ ചെറുപ്പക്കാര് പെട്ടുപോകരുത്. നാട്ടിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയിട്ട് ആലിമീങ്ങൾ തെറി വിളിക്കുന്നവരിൽ നമ്മളെ മക്കൾ പെട്ടുപോകരുത്. ജയിച്ചാലും തെറി, തോറ്റാലും ആലിമീങ്ങൾക്ക് തെറി. എങ്ങനെ ജയിച്ചാലും ആലിമീങ്ങൾക്ക് തെറി, തോറ്റാലും ആലിമീങ്ങൾക്ക് തെറി. ഇങ്ങനെ തെറി മാത്രം പറയുന്ന രാഷ്ട്രീയക്കാരന്റെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ആലിമീങ്ങളെ നിസാരപ്പെടുത്തുന്നവരിൽ നമ്മളെ കൂട്ടുകാര് പെട്ടുപോകരുത്. നമ്മുടെ ചെറുപ്പക്കാര് പെട്ടുപോകരുത്. അവരെപ്പോഴും നന്മയുടെ വഴിയിലാകണം. നന്മ കൊണ്ട് ഉപദേശിക്കുന്നവരാകണം, തിന്മയിൽ നിന്ന് വിരോധിക്കുന്നവരാകണം. അതിനാ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത്, ഒരു സംഘടനാ ശക്തി ഉണ്ടാക്കിയത്. അവർക്ക് ഈ ബാധത്തെടുക്കാൻ ആശയമില്ലാത്തത് കൊണ്ടല്ല, ആ കമ്മിറ്റിക്ക് ഇരിക്കുന്ന സമയം കൊണ്ട് രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിക്കാമെന്ന് ആശയില്ലാത്തത് കൊണ്ടല്ല. അങ്ങനെ കമ്മിറ്റി വിളിച്ചിട്ട് അവിടെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതിനേക്കാളും നല്ലത് എവിടെയെങ്കിലും പോയി ഒറ്റക്കിരുന്ന് ഖുർആനോദനാണ്, എവിടെയെങ്കിലും പോയി ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കലാണ്. അങ്ങനെ ജീവിച്ച മഹാന്മാരെ വഴിയിൽ കടന്നു പോകാൻ അവർക്ക് ആശയില്ലാത്തത് കൊണ്ടല്ല. അതേ നന്മയുടെ വഴിയിലേക്ക് ആളുകളെ വിളിക്കണം, നന്മയുടെ വഴി കൊണ്ട് ജനങ്ങളെ കൽപ്പിക്കണം, നന്മ ചെയ്യാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അതിനായി ഇവിടെ SSF പ്രവർത്തനം നടത്തുന്നത്, SOS പ്രവർത്തനം നടത്തുന്നത്, കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തുന്നത്, സർവ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും നടത്തുന്നത് നിസ്കരിക്കാൻ ആശയില്ലാത്തത് കൊണ്ടല്ല, അതുപോലെ ഖുർആനോദാൻ ആശയില്ലാത്തത് കൊണ്ടല്ല, കമ്മിറ്റിക്ക് കൂടുന്ന സമയം ഒരു പേജ് ഖുർആനോദാൻ ആശയില്ലാത്തത് കൊണ്ടല്ല. ഖുർആൻ തന്നെ കൽപ്പിച്ചതാണ് എന്റെ സമുദായത്തിൽ വേണം. എന്ത് വേണം? നന്മ കൊണ്ട് കൽപ്പിക്കുന്നൊരു സമൂഹം വേണം, തിന്മ കൊണ്ട് വിരോധിക്കുന്നൊരു കൂട്ടമുണ്ടാകണം, തിന്മയിൽ നിന്ന് ജനങ്ങൾ അകറ്റാനുള്ള വഴികൾ ഉണ്ടാകണം, നന്മയിലേക്ക് ജനങ്ങളെ എത്തിക്കാനുള്ള കൂട്ടായ്മ വേണം, അതിനുവേണ്ടി ജനങ്ങളെ എത്തിക്കാനുള്ള വഴികൾ ഉണ്ടാക്കണം. ഈ പ്രവർത്തനങ്ങളാ നമ്മളെ ആലിമീങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഈ ബനു ഇസ്രായേലിൽപ്പെട്ട മനുഷ്യനും ചിന്തിക്കുന്നത് ഈ പേച്ചുപോയ മനുഷ്യനെ ഒന്ന് നന്നാക്കി എടുക്കണമല്ലോ അല്ലാഹ്, ഇവനെ ഒന്ന് നല്ല വഴിയിലേക്ക് വിളിക്കണമല്ലോ അല്ലാഹ്, അവനെ ഒന്ന് ജീവിതം നന്നാക്കി എടുക്കണമല്ലോ അല്ലാഹ്. പല തവണ ശ്രമിച്ചു നോക്കി, കള്ളിൽ നിന്ന് അവനോട് പിന്തിരിയാൻ പറഞ്ഞു, അവൻ പിന്തിരിഞ്ഞില്ല. തിന്മയിൽ നിന്ന് പിന്തിരിയാൻ അവനെ ഉപദേശിച്ചു, അവൻ ചെവിക്കൊണ്ടില്ല. ഓ എന്റെ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരെ, ചിലപ്പോൾ എത്ര വിളിച്ചാലും പരസ്പരം പൊട്ടുന്നവന് മാറാൻ പ്രയാസമാണ്. ചിലപ്പോ നീ എത്ര തന്നെ നല്ലത് ചെയ്താലും മറുപക്ഷത്ത് നിൽക്കുന്നവൻ അത് അംഗീകരിക്കാൻ പ്രയാസമാണ്. നീ എന്താ നിന്റെ നാട്ടിൽ ചെയ്തത് എന്ന് ചോദിച്ചാൽ, നിന്റെ നാട്ടിലൊരു മദ്രസയുണ്ടാക്കി, അവിടെ കുട്ടികൾക്ക് മദ്രസയിൽ അരിഫ് പഠിപ്പിച്ചു കൊടുത്തു, വാവ് പഠിപ്പിച്ചു കൊടുത്തു, താഹ് പഠിപ്പിച്ചു കൊടുത്തു, പോരാ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു, ദീന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നന്മയുടെ വഴിയിലേക്ക് അവനെ മദ്രസയിൽ നിന്ന് വിളിച്ചു, അതുപോലെ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തനങ്ങളിൽ വിളിച്ചു. പക്ഷേ മറുപക്ഷത്ത് മറ്റൊരു കണ്ണോടെ നോക്കുന്നവന് നന്മ കാണാൻ കഴിഞ്ഞില്ല, അവൻ ചെയ്യുന്ന നന്മ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ അവൻ ആക്ഷേപിക്കുകയാണ്. ഈ നന്മ ചെയ്തതിന് അവന്റെ കുറ്റം പറയാണ്, അവൻ അതിന്റെ പേരിൽ ആക്ഷേപങ്ങൾ അടിച്ചിറക്കുകയാണ്, അതിന്റെ പേരിൽ അവൻ കുറ്റം പറയാണ്. നമ്മളെല്ലാവരും തഖ്ലീദ് ചെയ്യുന്ന ഇമാമിങ്ങളുടെ മുഴുവനും നേതാവ് പ്രവർത്തകന്മാരെ, എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് ചെറിയ സമാധാനത്തിന് പറയാനുള്ളത്, എന്താ മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്, മോനെ നീ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഒരു പ്രവർത്തനവും ചെയ്യണം, ജനങ്ങളെ തൃപ്തി വാങ്ങാൻ നീ ഒരു പ്രവർത്തനവും ചെയ്യരുത്. എന്താ കാരണം? നീ ഒരാളെ തൃപ്തിപ്പെടുത്താൻ ഒരു പ്രവർത്തനം ചെയ്താൽ 10 പേരിൽ നിന്നോട് കോപിക്കും. അങ്ങനെ ആ മനുഷ്യന്റെ സ്വഭാവം. മനുഷ്യന്മാർക്ക് റബ്ബിന്റെ റഹ്മത്ത് റബ്ബിന്റെ കാരുണ്യം ചിലപ്പോ ഉണ്ടാകൂല. നീ ചെയ്യുന്ന നന്മ ഒരാളുടെ അംഗീകാരത്തിനാണെങ്കിൽ അത് 10 നിന്നെ ആക്ഷേപിക്കാൻ അത് കാരണമാണ്. 10 വേണ്ടി നീ ഗുണം ചെയ്താലോ 100 നിന്നെ ആക്ഷേപിക്കാൻ അത് കാരണമാണ്. 100
ആളുകൾക്ക് നീ നന്മ ചെയ്താലോ ആയിരം ആളുകൾ നിന്നെ ആക്ഷേപിക്കാൻ അത് കാരണമാണ്. ഇത് പറഞ്ഞിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ മോനീ വൈദാ തറക്കു തറക്കഹും കുല്ലുഹു, നീ അവരെയൊക്കെ ഒന്ന് മുഴുവനായിട്ട് അങ്ങ് കൈയൊഴിച്ചോ. വൈദാ തറക്കഹും കുല്ലുഹു, തറക്കു തറക്കഹും കുല്ലുഹു, നീ മുഴുവനായി കുല്ലുഹും അവരെ അങ്ങ് കൈയൊഴിച്ചാൽ അവരെ പൂർണ്ണമായി ജനങ്ങളെ തൃപ്തി അങ്ങ് കൈയൊഴിച്ചിട്ട് നിന്റെ മനസ്സിൽ നീ അങ്ങ് കടത്തി കഴിഞ്ഞോ ലോക സിഠാവായ റബ്ബിന്റെ തൃപ്തി അങ്ങ് പ്രതീക്ഷിച്ച് നീ ഒരു പ്രവർത്തനം അങ്ങ് ചെയ്തു കഴിഞ്ഞോ നിന്റെ ജീവിതത്തിൽ അത് മതിയായി പോയി, മരണത്തിന് നിനക്കത് മതിയായി പോയി, നിന്റെ സമാധാനത്തിനത് മതിയായി പോയി. ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാകണം? അള്ളാഹിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാകണം. അതുകൊണ്ട് തന്നെ സുന്നത്യമായത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു, ചിലപ്പോ ഒട്ടിച്ച നോട്ടീസ് കാണൂല, ചിലപ്പോ നീ ചെയ്യുന്ന നന്മകൾ കാണൂല. ആയിരക്കണക്കിന് യത്തീമുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഒരൊറ്റ യത്തീമിനെ തിരിഞ്ഞു നോക്കാൻ ഇവന് നേരം കിട്ടിയില്ല. ആയിരക്കണക്കിന് യത്തീമുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, ആയിരക്കണക്കിന് മുതല്ലിമീങ്ങൾക്ക് ദർശനം നടത്തി കൊടുക്കുന്നു, അതവന് കാണാൻ കഴിയൂല. എന്നാ ഒരു മുതല്ലിമിനൊരു ബുഖാരി എന്ന് പറയുന്ന ഒരു കിതാബ് വാങ്ങിച്ചു കൊടുക്കാൻ അവനെ കൊണ്ട് കഴിയോ? കിതാബ് ഓതിക്കൊടുക്കാൻ അവന് കഴിയുന്ന അതിന്റെ ഒരു പേജ് വാങ്ങിച്ചു കൊടുക്കാൻ അവന് ഇതുവരെ നേരം കിട്ടിയോ? ഇല്ല. എന്നാലും അവന്റെ കണ്ണെവിടെയാ? ആയിരക്കണക്കിന് യത്തീമക്കളെ പോറ്റും നേരമീങ്ങളെ തെറിവിളിക്കാനാണ്. രാവിലെ ആയിരക്കണക്കിന് മുതല്ലിമീങ്ങളെ വെച്ച് ദർശനം നടത്തുന്ന പണ്ഡിതന്മാരെ നിസാരപ്പെടുത്താനാണ്. മനുഷ്യന്റെ സ്വഭാവം അതാ. അതുകൊണ്ടല്ലേ നമ്മളെല്ലാരും തക്ലീദീന്ന് ഷാഫി ഇമാം തങ്ങളെ ആ ഷാഫി ഇമാമിനെ അംഗീകരിക്കാത്തൊരു കൂട്ടം ആളുകളെ കാലഘട്ടത്തിൽ ജീവിച്ചില്ലേ? അതേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദല്ലേ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചവരെ കഴിഞ്ഞു പോയില്ലേ? ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മത ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചൊരു കൂട്ടം ആളുകൾ ഉണ്ടായില്ലേ? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചാട്ടവാറ് കൊണ്ട് അടിപ്പിക്കുന്ന വിധത്തിൽ ഒരു കൂട്ടം ആളുകൾ ആക്ഷേപത്തിനിറങ്ങിയില്ലേ? എന്ത് ചെയ്താലും ആക്ഷേപങ്ങൾ റെഡിയാണ്. അത് ഭൗതിക ലോകത്ത് റബ്ബ് സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അത് കണ്ടിട്ട് നീ പിന്തിരിയേണ്ടതില്ല. നീ പ്രതീക്ഷിക്കേണ്ടത് ജനങ്ങളെ കൈയടിയല്ല, നീ പ്രതീക്ഷിക്കേണ്ടത് ജനങ്ങളാദരവല്ല, നീ പ്രതീക്ഷിക്കേണ്ടത് ജനങ്ങളെ ബഹുമാനമല്ല, ലോക സിട്ടാവായ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്നാലോ നിന്റെ ജീവിതത്തിലെ സമാധാനത്തിന് അത് മതിയായി പോയി, നിന്റെ ജീവിതത്തിലെ മനസ്സിന്റെ ശാന്തിന് അത് മതിയായി പോയി, മനസ്സിന്റെ സന്തോഷത്തിന് അത് മതിയായി പോയത്. ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാ, ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ബനൂ ഇസ്രായീലികൾ പെട്ട ഈ സ്വാലിഹായ മനുഷ്യൻ ഈ തിന്മ ചെയ്യുന്ന മനുഷ്യനെ നന്മയിലേക്ക് വിളിക്കണം, അതേ നന്മയിലേക്ക് എത്തിക്കണം, അതിനാവശ്യമായ ഉപദേശങ്ങൾ നൽകി. എല്ലാ വയലുകൾക്കും മേഘം ജനങ്ങൾ നന്നാകുമെന്ന് വയലു പറയുന്നവനും പ്രതീക്ഷിക്കരുത്. വയലു പറയുന്നൊക്കെ തോന്നിയാണ് ഞാൻ എത്ര കൊല്ലായി വയലു പറയുന്നത്, എന്നിട്ടൊന്നും ആളുകൾ നന്നാകുന്നില്ലല്ലോ, അവിടെ ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തിക്കളിയാണ് എന്ന് തോന്നാൻ പാടില്ല. വയലു പറയുന്നവൻ ചിന്തിക്കണം, ആദ്യം ഞാനൊന്ന് നന്നാകണം, ഞാൻ എത്ര കാലായി വയലു പറയുന്നു, എന്റെ വയലു കൊണ്ട് ഞാൻ നന്നായില്ലല്ലോ. എന്നിട്ടല്ലേ ജനങ്ങളെ ആക്ഷേപിക്കല്, ജനങ്ങളെ കുറ്റം പറയല്, അല്ലാ നീ ഞങ്ങളെ നന്നാക്കി തരണേ, അല്ലാ ഞങ്ങളെ മനസ്സ് നീ ശുദ്ധിയാക്കി തരണേ, അല്ലാ വയലു കൊണ്ട് ഞാനൊന്ന് നന്നാകണമെന്ന് ചിന്തിക്കണം. അതേ ജനങ്ങളെ ഉപദേശിക്കുമ്പോൾ മടുപ്പ് തോന്നാൻ പാടില്ല, ജനങ്ങളെ നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ മടുപ്പ് തോന്നാൻ പാടില്ല, ആക്ഷേപിച്ചാലും പിന്തിരിയാൻ പാടില്ല. ചിലപ്പോ ചില ആളുകൾക്ക് തോന്നും ആയിരക്കണക്കിന് എത്തിയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്നു, മുതല്ലിമികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്നു, എന്നാ ഈ മൊയിലാർക്ക് ഇത് നിർത്തിയിട്ടങ്ങ് പോയാൽ പോരെ, എന്തിനാ ഇതൊക്കെ കേൾക്കാൻ നിൽക്കേണ്ട ആവശ്യം? അങ്ങനെ ഒരു മുഅ്മിനെ ചിന്തിക്കാനുള്ള വകുപ്പില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഈ സ്വാലിഹായ മനുഷ്യനും പറ്റിയതു തന്നെ. അയാള് പലതവണ വിളിച്ചു, നന്മയിലേക്ക് വിളിച്ചു, നന്മ പറഞ്ഞു കൊടുത്തു, അംഗീകരിച്ചില്ല, നന്മ അംഗീകരിച്ചില്ല, അതിന് വില കൊടുത്തില്ല. അപ്പൊ വല്ലാത്ത വേദന തോന്നി. ഒരു ദിവസം ഇയാൾ വന്നിട്ട് ചോദിച്ചു, എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുപറ്റിപ്പോയില്ലേ, അള്ള എനിക്ക് പുറത്തു തരുമോ? അപ്പൊ ഈ മനുഷ്യന്റെ മറുപടി, നിനക്ക് അള്ള പുറത്തു തരൂല, അള്ള നിനക്ക് പുറത്തു തരൂല.
അങ്ങനെയുണ്ട് ചില ആളുകൾ അള്ളാഹുവിന്റെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന ചില ആളുകള്, ചില മൊയ്ലിയാമാരും ചില തങ്ങന്മാരെന്ന പേരിലും വരുന്ന ചില ആളുകളുണ്ട്, അള്ളാഹുവിന്റെ ഡ്യൂട്ടി എടുക്കുന്ന ചില ആളുകള്. എങ്ങനെ അള്ളാഹുവിന്റെ ഡ്യൂട്ടി ഏറ്റുവാങ്ങിയ ചില ആളുകൾ ഇപ്പൊ എടുത്തൊരാളിനോട് പറഞ്ഞു അമ്പലത്തിൽ പോകാതെ സിഹ്ർ മാറൂല, ഞാൻ അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് വിട്ടു. എങ്ങനെ അമ്പലത്തിൽ പോകാതെ സിഹ്ർ മാറൂല എന്ന് ഇന്നാലിന്ന തങ്ങള് പറഞ്ഞു അമ്പലത്തിൽ പോകാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് അവിശ്വാസികളായ അവർ ഇബാദത്ത് എടുക്കുന്ന സ്ഥലത്ത് പോയി ഈ മനുഷ്യൻ ഇറങ്ങാറാക്കേണ്ട ആവശ്യം? പള്ളി കയറിയിട്ട് വേറൊരു അവിശ്വാസിയായ മനുഷ്യൻ വന്നിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോ പ്രയാസപ്പെടുത്തിയാൽ എത്ര ബുദ്ധിമുട്ടുണ്ടാകും. ഇതല്ലേ ശരിക്കും തീവ്രവാദം എന്ന് പറയുന്നത്? ഇതല്ലേ ശരിയായ തീവ്രവാദം? അവർക്ക് അവരനായ ആശയവുമായി ജീവിക്കുന്നതിന് ഇവനെന്തിനാണ് അവിടെ പോയി ഇടങ്കോലിടേണ്ട ആവശ്യം? അപ്പൊ ഈ തങ്ങൾ എന്ന് പറഞ്ഞ ആള് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാന്റെ കയ്യിൽ വിട്ടുപോയി. അങ്ങനെ അള്ളാന്റെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന ചില ആളുകൾ സീർ ചെയ്തപ്പോ അത് അമ്പലത്തിൽ പോയാലേ നീ മാറുള്ളൂ, അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് സഹായം ചോദിക്കണം. കമ്മീഷന്റെ പരിപാടിയാണ് ഇപ്പൊ എല്ലാം. അങ്ങനെയാണല്ലോ എല്ലാ മേഖലയിലും കമ്മീഷനാ, എല്ലാ മേഖലയിലും കമ്മീഷനാണ്. ആ കമ്മീഷൻ കിട്ടാൻ വേണ്ടി അവർ പരസ്പരം ഒത്തിട്ട് ആദ്യം തന്നെ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മുസ്ലിമായ പെണ്ണിനെ, മുസ്ലിമായ സ്ത്രീകളെ, മുസ്ലിമായ ആളുകളെ അമ്പലത്തിൽ പറഞ്ഞേക്കാണ് സീർ വാത്തിലാക്കാൻ. അതാ ഞാൻ പറഞ്ഞത് അള്ളാന്റെ ഡ്യൂട്ടി എടുക്കുന്ന ചില മൊയ്ലിയന്മാരും ചില കള്ളത്തങ്ങന്മാരും എന്ന് പറഞ്ഞാൽ കള്ളത്തങ്ങന്മാര് ഞാൻ പറയാൻ കാരണം ചിലപ്പോ സയ്യിദന്നാവൂല, സയ്യിദന്നാവൂല. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഞാൻ സയ്യിദാണെന്ന് പറയൂ, ഞാൻ തങ്ങളാണെന്ന് പറയൂ, ഞാൻ മൊയ്ലിയാരാണെന്ന് പറയൂ, ഏതോ കാട്ടിൽ നിന്ന് വന്നിട്ട് വെറുതെ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി നടക്കുന്ന ചില ആളുകൾ ഒരിക്കലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അള്ളാന്റെ ഡ്യൂട്ടി എടുക്കാൻ ഒരു തങ്ങളും വേണ്ട, ഒരു മൊയ്ലിയാരും വേണ്ട. അള്ള പൊറുക്കണോന്ന് തീരുമാനിക്കേണ്ടത് അള്ളയാണ്, അതൊരു മൊയ്ലിയാർക്ക് തീരുമാനിക്കാനുള്ള വകുപ്പില്ല, ഒരു സയ്യിദിനുള്ള വകുപ്പില്ല. ജീവിതത്തിൽ തിന്മ സംഭവിച്ചിട്ടുണ്ടോ? തങ്ങന്മാരടുക്ക പോയിട്ട് പൊറുക്കലിന് ചോദിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല? അതേ സ്ഥാനത്ത് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട ഹബീബ എന്നെ വിധങ്ങളെടുക്കൽ പോകണം, നബീദങ്ങളെ മുന്നിൽ പോയി നിന്നിട്ട് റസൂലുള്ളാനത്തെ വസൂലി ചെയ്ത് ചോദിച്ചു, അതിനൊക്കെ പാപമോചനം കിട്ടാൻ കാരണമാണ്. എന്റെ നബീദങ്ങളെ അങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഒരു മൊയ്ലിയാരെയും പറഞ്ഞില്ല, ഒരു തങ്ങളെയും പറഞ്ഞില്ല, റസൂലുള്ളാനെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അള്ളാഹ്ക്ക് പറഞ്ഞ കാരുണ്യത്തിന്റെ സിഫത്ത് റസൂലുള്ളാഹ്ക്ക് നബീദങ്ങൾ എണ്ണിയിട്ടുണ്ട്. സമൂഹത്തിന് മുഴുവനും പോരാ, ഉറുമ്പുകൾക്ക് പോലും കാരുണ്യമാണ് നബി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈമാനുള്ള വിശ്വാസികളും എഴുന്നേറ്റ് നിന്നാൽ ആ ഹബീബായ നബിദങ്ങളെയും അല്പം മദ്ഹ് ചെയ്ത് നമുക്കങ്ങ് നിർത്തുള്ളൂ. റബ്ബേ ഞങ്ങളെ മജ്ലിസു ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീതങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. ആ ഹബീബിന്റെ തിരുനോട്ടം കിട്ടുന്ന ഒരു മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസിനെ നീ മാറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ സർവ മജ്ലിസുകളും ആ നിലക്ക് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി നീ മാറ്റി തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽആലമീൻ. വിശ്വാസികളെ എത്രയാ നബിദങ്ങളെ കാരുണ്യം, ആ കാരുണ്യത്തിന് പരിധിയുണ്ടോ? എത്ര വലിയ കാരുണ്യമാ, ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ്, എത്ര വർഷം, ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ജീവിച്ച നേതാവിന് ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞിട്ട് പേരോടിന് ജനിക്കുന്ന മകനെ ആ നബിദങ്ങള് മറന്നിട്ടില്ല. എന്റെ മജ്ലിസിൽ വന്ന മുഅ്മിനീങ്ങളെ, നമ്മൾ ആരെയും നബിദങ്ങള് മറന്നിട്ടില്ല, നമ്മളെ മക്കളെ മറന്നിട്ടില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ ആ നബിദങ്ങള് മറന്നിട്ടില്ല. അവിടുത്തെ കാരുണ്യമാണ് കേട്ടോ ആ ഹബീബായ നബിദങ്ങള്. എന്തിനാണ് ഉദയ മുൻപല്ല് സമ്മാനിച്ചത്? എന്തിനാണ് അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു സ്വന്തമായി ഇസ്ലാമിൽ ജതി അംഗീകരിച്ച് അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കാനല്ല, സ്വന്തത്തിൽ മുഅ്മിനാണ്, സ്വന്തത്തിൽ വിശ്വാസമുണ്ട് പോരാ.
അങ്ങേക്ക് പിൽക്കാലത്ത് സംഭവിച്ചതും വരാനിരിക്കുന്നതുമായ തെറ്റുകള് അല്ല പുറത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ തെറ്റ് പറ്റിയതിനി പ്രസംഗിക്കാൻ പോകണ്ട. അത് അല്ല കൊടുത്തവനെ ബഹുമാനമാണ്, തെറ്റ് ചെയ്യില്ല എന്ന അംഗീകാര പത്രമാണ്. അതുകൊണ്ട് ആ വരാനിരിക്കുന്ന കാലത്തും നബിയെ പുറത്തു തന്നു എന്ന് പറഞ്ഞത്, കഴിഞ്ഞു പോയ കാലത്തുള്ളതൊക്കെ പുറത്തു തന്നു, ഇനി പൊറുക്കലെ കിട്ടണമെങ്കിൽ നല്ലവണ്ണം ജീവിച്ചോ നല്ല റസൂലുള്ളാഹിനോട് പറഞ്ഞത്. പിന്നെയോ വരാനിരിക്കുന്ന കാലവും പുറത്തു തന്നിരിക്കുന്നു, കഴിഞ്ഞു പോയ കാലത്തുള്ളതും പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്തൊരു തെറ്റും സംഭവിച്ചിട്ടില്ല, വരാനിരിക്കുന്ന കാലത്തും ഇനിയൊരു തെറ്റും വരാനില്ല. എന്നിട്ടും വല്ലാതെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നൊരു മനസ്സ് അങ്ങയുടെ കയ്യിലുണ്ടല്ലോ നബിയേ. നബിതങ്ങളെ മഹത്വമാ അവിടത്തേക്ക് റബ്ബ് കൊടുത്ത ആദരവാ ഇരിക്കട്ടെ എന്റെ വിശ്വാസികളെ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടത്തേക്ക് അല്ലാഹു കൊടുത്ത വലിയ ബഹുമാനമാണ് തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ അല്ലാഹു കൊടുത്ത അവസരം എന്ന് പറയുന്നത്. എന്നിട്ട് ആ നബിതങ്ങളിൽ നിന്ന് റബ്ബിനോട് നൂറുകണക്കിന് ഇസ്തിഗ്ഫാർ ചോദിച്ചു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അത്ര ശുദ്ധിയുള്ള ജീവിതമാണ് പിഴവ് ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, പിഴവ് ജീവിതത്തിൽ സംഭവിക്കില്ല. പിന്നെ എന്തിനാ മുസ്ലിമെ മുൻപല് സമ്മാനിച്ചത്? പിന്നെ എന്തിനാ ശരീരത്തിലും രക്തം വാർന്നൊഴുകിയത്? ഞാൻ എന്റെ സമുദായത്തിന് മതത്തെ കുറിച്ച് രക്തം വാർന്നൊഴുകിയാണ് പഠിപ്പിച്ചാലേ എന്റെ സമുദായം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ, എന്റെ ഉമ്മത്ത് നരകത്തിൽ നിന്ന് കാവൽ നേടിയിട്ട് സ്വർഗത്തിലെത്തിച്ചേരുകയുള്ളൂ. ഇതിനു വേണ്ടിയാ മുസ്ലിമെ മുൻപല്ല് സമ്മാനിച്ചത്, ഇതിനു വേണ്ടിയാ മുസ്ലിമെ ശരീരത്തിലും രക്തം പാർന്നൊഴുകിയത്, സ്വന്തം ആഹ്റത്തിന് വേണ്ടിയല്ലോ. ആ റഹ്മത്തുല്ലിൽ ആലമീനായ നബിതങ്ങളെ മുന്നിലല്ല മറ്റൊരാളെ മുന്നിലും നീ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതില്ല. അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുമ്പോ നബിതങ്ങളെ മുൻനിർത്തിയിട്ട് നീ പൊറുക്കലിന് ചോദിച്ചോ, നിന്റെ പാപമോചനം അതേ നിനക്ക് ലഭിക്കാൻ അത് വലിയ കാരണമാണ് കേട്ടോ. ഇത് പറഞ്ഞത് കൊണ്ട് നീ ഔലിയാക്കളെ മുന്നെത്തിയിട്ട് ദ്വേഷിക്കരുതെന്നല്ല, മുൻഗാമികൾ പറഞ്ഞതിലൊരു മാറ്റവുമില്ല. ഔലിയാക്കളെ മുന്നെത്തി നിങ്ങൾ ചോദിച്ചോളൂ, ഏതെങ്കിലും കള്ളന്മാരായി ഇറങ്ങി വരുന്ന സയ്യിദന്മാരെന്ന പേരിലോ, അല്ലെങ്കിൽ സയ്യിദ് പട്ടം ധരിക്കാൻ വേണ്ടി നടക്കുന്നവരോ, അല്ലെങ്കിൽ തങ്ങന്മാരെ പട്ടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നു വേഷം ധരിച്ചു നിൽക്കുന്നവരോ, ഇങ്ങനെ അമ്പലത്തിൽ പറഞ്ഞേക്ക നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിശ്വാസ വഞ്ചനയാ സമൂഹത്തിൽ ഇത് പറയാതെ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വിശ്വാസികളോട് പറയുന്നു, അങ്ങനെ അള്ളാന്റെ ഡ്യൂട്ടി എടുക്കുന്ന ഏതെങ്കിലും മൊയ്ലിയാമാരുണ്ടെങ്കിൽ, അള്ളാന്റെ ഡ്യൂട്ടി എടുക്കുന്ന ഏതെങ്കിലും തങ്ങന്മാരെന്ന പേരിൽ വരുന്നവരുണ്ടെങ്കിൽ അവരെ വഞ്ചനയിൽ പെട്ടുപോകരുത് എന്ന് ഞാൻ ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, ഈ സ്വാലിഹായ മനുഷ്യന്റെ മറുപടി, നിനക്ക് റബ്ബിന്റെ കാരുണ്യമില്ല, റബ്ബ് നിനക്ക് പൊറുക്കുന്ന പരിപാടിയില്ല, റബ്ബിന്റെ പാപമോചനം നിന്നിൽ നിന്ന് ഇത് കേട്ട പ്രിയ മനുഷ്യന് വല്ലാത്ത വേദന തോന്നി. എന്റെ സിദ്ധാവ് ഇറപ്പി എന്നെ കൈയൊഴിക്കുകയോ, രണ്ടുപേരും മരണം കഴിഞ്ഞ് ലോക സിദ്ധാവായ റബ്ബിന്റെ അടുക്കൽ എത്തിപ്പോയി. വിചാരണക്കെത്തിയ പള്ളാന്റെ റസൂല് പറയുന്നു, ഈ സ്വാലിഹായ മനുഷ്യൻ പറയുന്നു, ഞാൻ ഇത്ര ഇയാളെ ദീനിലേക്ക് വിളിച്ചിട്ട് അവനത് അംഗീകരിച്ചില്ല, അവനോട് ഞാൻ റബ്ബിന്റെ പൊറുക്കലില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ല പൊറുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ എന്റെ സുന്നത്തിയമായ തിന്ന പ്രവർത്തകന്മാരെ, എല്ലാ ആക്ഷേപവും ആക്ഷേപിച്ചു സ്വന്തം നാട് വിട്ടിട്ടവർക്ക് വേണ്ടി നാട്ടിൽ നിന്ന് തൽക്കാലം അങ്ങ് മാറി നിന്ന് കൊടുത്തു, മദീനയിലേക്കൊന്ന് പാലായനം ചെയ്തു, നബി തങ്ങളെ പുറത്താക്കിയതാണ് എന്നാരും പ്രസംഗിക്കണ്ട.
അങ്ങനെ ഒരാളി എടുത്ത് പ്രസംഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. റസൂലുള്ളാഹിനെ മക്കയിൽ നിന്ന് പുറത്താക്കിയതാണ്. നബി തങ്ങളെ പുറത്താക്കാൻ ലോകത്തൊരു മനുഷ്യനും കഴിയൂല്ല. അവരെ ഉദ്ദേശിച്ച് നബി തങ്ങൾ സഹാബത്തിനെയും കൂട്ടിയിട്ട് തൽക്കാലം അങ്ങ് മാറി നിന്നതാണ്. അതൊരു ഹിക്മത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാ പിന്നെ അവരെയും കൂട്ടിയിട്ട് മക്കം ഫതഹിന്റെ ദിവസം ഫതഹുമായി നബി തങ്ങൾക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. സംഘടനാ ചലനത്തിൽ ചിലപ്പോ തൽക്കാലം മാറി നിൽക്കലും തൽക്കാലം സ്ഥലം മാറലും തൽക്കാലം ഒന്ന് വിട്ടു നിൽക്കലൊക്കെ സ്വാഭാവികമാണ്. അപ്പോഴേക്ക് നമ്മൾ ബേജാറാകേണ്ടതില്ല. അതിന് പുറത്താക്കി എന്ന് പേരിടേണ്ടതുമില്ല. ഇരിക്കട്ടെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിലേക്ക് യാത്ര പോയി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നാട്ടുകാരെ നന്നാകണമെന്ന് ആഗ്രഹിച്ചു. സ്വന്തം കുടുംബവും നാടൊക്കെ വിട്ട് മാറി തന്നു. എന്നിട്ടും നബി തങ്ങൾക്ക് മടുപ്പ് തോന്നിയിട്ടില്ല. എല്ലാ ആക്ഷേപവും അവർ ആക്ഷേപിച്ചു. കുടുംബങ്ങൾ കല്ലെടുത്തെറിഞ്ഞു. നബി തങ്ങൾ തോറ്റുകൊടുത്തിട്ടില്ല. എന്നിട്ടും എന്റെ ഉമ്മത്തിന്റെ ഈമാനാണ് വലുതെന്ന നിലക്ക് നബി തങ്ങൾ പ്രവർത്തിച്ചു. അത് അവസാനം വരെ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഞാൻ എന്റെ സുന്നത്തി അബായത്തിന്റെ പ്രവർത്തകന്മാരോട് പറയുന്നു, അവൻ നന്നാകൂല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കരുത്. അവൻ എന്തായാലും നന്നാകൂല, അവൻ അവിടെ കിടക്കട്ടെ എന്ന തീരുമാനം നമുക്കുണ്ടാകരുത്. എല്ലാവരും നന്നാകും എന്ന പ്രതീക്ഷയിൽ പ്രവർത്തിക്കണം. എല്ലാവരും സുന്നത്തി ജമാഅത്തിൽ അറിഞ്ഞ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണം. ആ നിലക്കവനോട് പെരുമാറണം. ആ നിലക്കവനെ ദീനിന്റെ വഴിയിലേക്ക് വിളിക്കണം. അല്ലാതെ ആക്ഷേപിക്കുന്ന സ്വഭാവം നിർത്തിവെക്കണം. കുറ്റം പറയുന്ന സ്വഭാവം നിർത്തിവെക്കണം. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടണം. വ്യക്തിപരമായി ഒരാളെയും ആക്ഷേപിക്കരുത്. വ്യക്തിപരമായി ഒരാളെയും കുറ്റം പറയരുത്. വലക്കത് ബനി ആദം, ആദം സന്തതികളെ നമ്മൾ ആദരിച്ചു. വിശ്വാസമുള്ള അവരാദരിച്ചു. നല്ല ഖുർആൻ പറഞ്ഞത് അതിൽ വിശ്വാസമുള്ളവനും പേച്ചവനും പേക്കാത്തവനും ആദരവിൽ പെട്ടുപോയി. അല്ലാഹ് ആദരിച്ചതിനനുസരപ്പെടുത്തരുത്. അല്ലാഹ് ആദരിച്ചവനെ കുറ്റം പറയരുത്. ആശയത്തെ നേരിടാ. വ്യക്തിഗത പാടി വ്യക്തിഹത്യ പാടില്ല. ഇരിക്കട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഈ മനുഷ്യനോട് അയാൾ പറയുന്നു, അല്ലാഹ് നിനക്ക് പുറത്തു തരൂല, അല്ലാഹ് പോർക്കൂല എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യന്റെ വേദന എത്രയായിരിക്കും. അല്ലാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് പറയുന്നു, അല്ലാഹ് എന്റെ ജീവിതത്തിൽ എനിക്കൊന്ന് നന്നാകണം എന്നൊരു തോന്നൽ വന്നപ്പോ, നിന്നിലേക്ക് മടങ്ങണമെന്നൊരു ധാരണ വന്നപ്പോ, നിന്നിലേക്ക് മനസ്സിതിരിക്കാൻ ഞാൻ ഈ പണ്ഡിതന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, എനിക്ക് നന്നാകാൻ അവസരമുണ്ടോ? ഇയാള് പറഞ്ഞു, നിനക്ക് നന്നാകാനുള്ള വഴിയില്ല. ഈ കാരണത്താൽ എന്റെ മനസ്സിൽ വലിയ വേദന തോന്നിപ്പോയി. റബ്ബിന്റെ മറുപടി സ്വാലിഹായ മനുഷ്യനോട്, നീ എന്റെ ഒരു സിഫത്തിനെ നിഷേധിച്ചവനാണ്, നീ എന്റെ ഒരു സിഫത്തിനെ നിഷേധിച്ചവനാണ്. എന്താണ് റബ്ബിന്റെ സിഫത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ ആദ്യമായി എണ്ണിയ സിഫത്ത് അല്ലാഹ് എന്ന പേര് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത്. ആദ്യം പ്രതി എണ്ണിയ സിഫത്ത് അർ റഹ്മാൻ, ആ റബ്ബ് വല്ലാത്ത കാരുണ്യമുള്ള റബ്ബാണ്. റബ്ബിന്റെ കൊടുതിയിൽ വിശ്വാസമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് കൊടുതിയില്ല. അല്ലാഹുവിന്റെ കാരുണ്യം അങ്ങനെയല്ലേ, വിശ്വാസമുണ്ടോ ഇല്ലയോ നോക്കി ല്ലോ അല്ലാഹുവിന്റെ കോടതി. നിങ്ങൾ നോക്ക്, നാട്ടിൽ നോക്കുമ്പോ ഏറ്റവും വലിയ പ്രമാണിയെ നോക്കുമ്പോ ഒരു വിശ്വാസം ഇല്ലാത്ത മനുഷ്യൻ, ഏറ്റവും വലിയ പണക്കാരനെ നോക്കുമ്പോ, ഇന്ത്യയിൽ ഏറ്റവും വലിയ പണക്കാരൻ ആരാന്ന് ചോദിച്ചു നോക്കുമ്പോ, ആരാ വലിയ പണക്കാരെന്ന് ചോദിക്കുമ്പോ, അവിശ്വാസികൾ വിശ്വാസികളെക്കാൾ കൂടുതൽ. അള്ളാഹ്ക്ക് അങ്ങനെ വിശ്വാസം നോക്കിയിട്ട് ദുനിയാവ് കൊടുക്കുന്ന പരിപാടിയില്ല. അള്ളാഹ് കൊടുക്കുമ്പോ അവൻ വിശ്വാസിയാണോ അല്ലേ നോക്കിയിട്ട് ദുനിയാവ് കൊടുക്കാറില്ല. മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നോക്കുമ്പോ വലിയ കടത്തിൽ കുടുങ്ങിയിട്ട് ജീവിക്കുന്ന കുറെ ആളുകള്, എന്തൊരു പ്രയാസമാണ് അയാളെ ജീവിതത്തില്. അല്ലാഹുവിന്റെ പരീക്ഷണം ചിലർക്ക് കൊടുത്തിട്ടാകും, ചിലർക്ക് കൊടുക്കാതെയാകും. അവിടെ മതത്തിന്റെ നോട്ടമില്ല. അല്ലാഹു കാരുണ്യവാനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഞാൻ ഈ സദസ്സിൽ വെച്ച് മൈക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു വാക്ക്, പുല്ലാളൂർക്കാരിലെ ജനങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം ഞാൻ ഇന്ന് പ്രസംഗത്ത് പറഞ്ഞാൽ അടുത്ത കൊല്ലം വിളിക്കൂല എന്ന് മാത്രല്ല, ഈ സദസ്സിൽ നിന്ന് പോകാൻ ചിലപ്പോ നിങ്ങൾ വിടൂല. അല്ലേ, അടുത്ത കൊല്ലം വിളിക്കല എവിടെ കേട്ടെ മൊയ്ലിയാരെ, ഈ സദസ്സ് നിങ്ങൾ അങ്ങ് പോയിട്ടല്ലേ, അടുത്ത കൊല്ലം ഇങ്ങോട്ട് വരല്, ഞങ്ങളെ നാട്ടുകാരെ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകല് എന്ന് നമ്മൾ ചോദിക്കും. എന്നാ റബ്ബ് അങ്ങനെയല്ല,
മനുഷ്യന്മാരെ പോലെയല്ല അല്ലാഹു വലിയ കാരുണ്യമുള്ളവനാണവൻ. അവൻ തന്നത് മുഴുവനും ഉപയോഗിച്ച് ജീവിക്കുമ്പോ അവൻ തന്നതല്ലാത്തത് എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ തന്നതല്ലാത്ത എന്തെങ്കിലും ഒന്ന് കാണിക്കാനുണ്ടോ? എല്ലാം അവൻ തന്നത് മാത്രം. അവൻ തന്നത് മുഴുവനും ഉപയോഗിച്ച് ജീവിക്കുമ്പോ ആ റബ്ബ് പറഞ്ഞതുപോലെ ജീവിക്കാതിരുന്നിട്ട് റബ്ബ് ഇതുവരെ നമ്മൾ ആക്ഷേപിച്ചില്ലല്ലോ. എത്ര വലിയ കാരുണ്യമുള്ള പ്രവനാണ് ആ റബ്ബ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മകൻ ബാപ്പ പറയുന്നത് പോലെ കേട്ടില്ല, എത്രയാ ബാപ്പന്റെ വിഷമല്ലേ? മുതലാളി പറയുന്നത് പോലെ തൊഴിലാളി അനുസരിക്കുന്നില്ല, എന്നിട്ടോ വീട്ടെ കൊണ്ടുപോയിട്ട് അവിടെ ഫിംഗർ പ്രിന്റ് വെച്ച് കൊടുത്തു കൃത്യമായ സമയത്ത് ജോലിക്ക് വരണം, എന്നിട്ടും വേണ്ടതുപോലെ അംഗീകരിക്കുന്നില്ല. എന്തൊരു വേജാറില്ല മുതലാളി ഉള്ളത്. എത്രയാ ഇവൻ ആക്ഷേപിക്കുന്നത്, എത്രയാ കുറ്റം പറയുന്നത്. അല്ല എവിടെയെങ്കിലും നമ്മളെ വിളിച്ച് ആക്ഷേപിച്ചോ? ഈ മുഴുവൻ തോന്നിവാസങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ട് അല്ല എവിടെയെങ്കിലും നമ്മൾ ആക്ഷേപിച്ചോ? ഒരാളെയും ആക്ഷേപിച്ചില്ലല്ലോ. ഇടയ്ക്കൊരു വെള്ളപ്പൊക്കം തന്നിട്ട് അല്ല നമ്മളെ പരീക്ഷിക്കും, നമ്മളെ ഓർമ്മിപ്പിക്കും, ജനങ്ങളെ മറന്നു പോകാൻ പാടില്ല. ഈ വെള്ളം കൊണ്ട് തന്നെ നിങ്ങളെ നശിപ്പിക്കാൻ എനിക്ക് കഴിയും, കാറ്റുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാൻ എനിക്ക് കഴിയും, ഭൂമി കുലുക്കം കൊണ്ട് എനിക്ക് നിങ്ങളെ നശിപ്പിക്കാൻ കഴിയും. അല്ലാ നീ സർവ്വ മുസീബത്തിലും നീ ഞങ്ങളെ കാക്കണേ. അല്ലാ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലല്ലാതെ റബ്ബ് എവിടെയാ നമ്മൾ ആക്ഷേപിച്ചത്? എവിടെയാണ് റബ്ബ് ആക്ഷേപിച്ചത്? ഖുർആൻ തുടങ്ങുന്നത് തന്നെ അർറഹ്മാൻ, അവൻ വല്ലാത്ത കാരുണ്യമുള്ള റബ്ബാണ്. ഈ ആബിദായ മനുഷ്യനോട് റബ്ബിന്റെ ചോദ്യം അല്ല, മനുഷ്യ നിനക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ എന്റെ ഒരു സിഫത്തിനെ നിഷേധിക്കാൻ ആര് അധികാരം തന്നു? എന്റെ സിഫത്തിനെ നിഷേധിച്ചതിന്റെ കാരണത്താൽ നീ നരകത്തിലാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചരിത്രമാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രാത്രിയിൽ മുഴുവൻ നിസ്കാരം, പകലിൽ മുഴുവനും നോമ്പ്, പക്ഷേ ഈ മനുഷ്യനോട് നിനക്ക് അല്ല പൊറത്തു തരൂല എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഒരു സിഫത്തിനെ നിഷേധിച്ചതിന്റെ കാരണത്താൽ ആ മനുഷ്യൻ നരകത്തിലായി പോയെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ ഈ തിന്മ ചെയ്തിട്ട് അല്ലാഹുവിന്റെ പൊറുക്കൽ കിട്ടണം എന്ന് ഖേദത്തിൽ ജീവിച്ചു മരിച്ചു പോയ മനുഷ്യനോ, അവനോട് അല്ല പറയും, നീ എന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് ജീവിച്ചവനാ, നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. അല്ലാഹുവിന്റെ കാരുണ്യത്തിലാകണം മനുഷ്യന്റെ പ്രതീക്ഷ. അല്ലാഹുവാണ് തരുന്നവൻ, അവനാണ് തടയുന്നവൻ. അവൻ തരുന്നത് തടുക്കാൻ കഴിയുന്നവനില്ല, അവൻ തടുക്കുന്നത് വാങ്ങിച്ചു തരാനും കഴിയുന്നവനില്ല. ഈ ഉറച്ച വിശ്വാസത്തിൽ മനുഷ്യത്വത്തോടെ ജീവിക്കുന്നവൻ, അവനെ കുറിച്ചാണ് റബ്ബിന്റെ ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആൻ കാലത്തിനെ തന്നെ മുൻനിർത്തിയിട്ട് പറയുന്നു, കാലം സാക്ഷിയാണ് മനുഷ്യൻ പരാജിതനാണ്, മനുഷ്യൻ പരാജിതനാണ്. പരാജിതനാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. നല്ല വിശ്വാസം വേണം, നല്ല സൽക്കർമ്മം വേണം, പോരാ പരസ്പരം നല്ലതുകൊണ്ട് ഉപദേശിക്കണം, ഹഖ് കൊണ്ട് പരസ്പരം നല്ലത് ഉദ്ദേശിക്കണം, നല്ലത് നിർദ്ദേശിക്കണം, നല്ലതിനു വേണ്ടി പരസ്പരം നിർദ്ദേശം വേണം, നല്ലതിനു വേണ്ടി കൂട്ടായ്മ വേണം, പരസ്പരം ക്ഷമക്ക് വേണ്ടി സഹകരിക്കണം, പാവപ്പെട്ടവനെ കണ്ടറിയാൻ കഴിയണം, വിഷമം അനുഭവിക്കുന്നവന്റെ വിഷമങ്ങളിൽ പങ്കുചേരാൻ കഴിയണം. അതുകൊണ്ടല്ലേ മരിച്ചുപോയ മനുഷ്യന്റെ വീട്ടില് മരിച്ചാൽ എന്തിനാ മൂന്ന് ദിവസം തഹസിയത്തിന് പോകുന്നത്, അല്ലെങ്കിൽ രണ്ടു ദിവസം തഹസിയത്തിന് പോകുന്നത്? മരിച്ചുപോയാൽ അവന്റെ വേദനയിലൊന്ന് അവിടെ പോയി അവനെ ഒന്ന് സമാധാനിപ്പിക്കണം. അത് ഇസ്ലാം പഠിപ്പിച്ചത് മനുഷ്യത്വമാണ് ആദ്യം മനുഷ്യന് വേണ്ടത്. ഇത് തന്നെയാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയാ. അതിനെ ഉദയ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന പ്രസംഗം നിർത്തുന്നു. ദൂരെ നിൽക്കുന്ന മോമിനികളൊക്കെ ഒന്ന് സദസ്സിലേക്ക് എടുത്തു വരണം. നമുക്ക് റബ്ബിലേക്ക് കൈയുയർത്തി രാത്രിയിലൊന്ന് ദുആ ചെയ്യണം. അല്ലാ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാ നീ സ്വീകരിക്കണേ.
നിന്റെ പൊരുത്തം ലഭിക്കുന്ന നല്ല മുത്തഖീങ്ങളെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലോ. മനുഷ്യത്വം വേണേ ഉമ്മമാരെ, മനുഷ്യത്വം വേണേ ഉപ്പമാരെ, മക്കളെ ഇഷ്ടം വെക്കാൻ കഴിയണേ ഉമ്മമാരെ. ഇഷ്ടമുണ്ട് എന്ന് തൊള്ളകൊണ്ട് പറഞ്ഞത് പോരാ, മക്കളോട് ഇഷ്ടമാണെന്ന് തൊള്ളകൊണ്ട് പറഞ്ഞാൽ പോരാ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഞാൻ പറയുന്നു, പ്രായം ചെന്ന ഉപ്പാപ്പമാരേറെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇരിക്കുന്നതിന് വിരോധമില്ല. ഇന്നത്തെ കാലം പ്രത്യേകിച്ചും വല്ലാത്തൊരു കാലഘട്ടമാണ്. മോനോട്, മോനെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നിടക്ക് പറയണം. പറഞ്ഞാ മാത്രം പോരാ, മക്കൾ അത് ബോധ്യപ്പെടുത്തണം. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. നിങ്ങൾ നോക്ക്, മഹദിയായ ബീവി ഫാത്തിമ, മഹദി ബീവി ഫാത്തിമ, എനിക്കൊരു പെങ്ങളുണ്ടത് ഫാത്തിമയാണ്. ആ ഫാത്തിമാനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലി നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട മോളാ, എന്റെ കരളിന്റെ ഒരു ഭാഗമാണ് ഫാത്തിമ. നീ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, മോളെ ഇബ്നത്തി യാ ഫാത്തിമ, മോളെ ഫാത്തിമ, ഉഹിബ്ബുക, ദി ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മോളെ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മോളെ എന്ന് സ്വന്തം മകളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്തുകൊണ്ട് എന്റെ ഉപ്പാക്ക് നമ്മളോട് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് നമുക്ക് നമ്മളെ ബാപ്പനോട് പറഞ്ഞുകൂടാ? ബാപ്പ, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. ഇത്തരം പറയാനുള്ള അവസരങ്ങൾ കിട്ടാതിരുന്നപ്പോ അതെ നമ്മളെ മക്കൾ കാണുന്നവരോട് ഉഹിബ്ബുക എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ഐ ലവ് യു എന്ന് പറയുന്നതിന് മടിയില്ലാത്തവരായി നമ്മളെ മക്കള് മാറിപ്പോകുന്നു. മക്കൾക്ക് കൊടുക്കേണ്ടത് സ്നേഹം മക്കൾക്ക് കൊടുക്കണം. മക്കള് ബാപ്പക്ക് കൊടുക്കേണ്ട സ്നേഹം മക്കള് ബാപ്പക്കും കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു എന്നെ ബഹുമാനിച്ചിട്ടല്ല, സ്നേഹത്തിന്റെ കാരണത്താ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മർഹബൻ ബി ഇബ്നതി, മോളെ ഫാത്തിമ സ്വാഗതം, സ്വാഗതം മോളെ വീട്ടിലേക്ക് സ്വാഗതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ സ്നേഹിച്ച് താലോലിച്ച് സ്നേഹിച്ച് സ്വാഗതം പറഞ്ഞു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാതെ മക്കളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും തോന്നിയാസം കളിക്കാൻ പറ്റിയ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കലല്ല, മക്കളോടുള്ള സ്നേഹം അത് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതം മുഴുക്കിയ നമുക്കതിന് മാതൃകയാണ്. നിങ്ങൾ നോക്ക്, അറബി സമൂഹത്തിന്റെ ഇടയിൽ പോയാൽ നമ്മളെ നാട്ടുകാർക്ക് അതിന് വല്ലാത്തൊരു പിശുക്കാണ്. എവിടുന്ന് കിട്ടിയതാണെന്ന് എനിക്കറിയില്ല. എന്നോട് പൊറുക്കണം, നമ്മളെ നാട്ടുകാരിൽ നിന്ന് മലയാളികളിൽ ഞാനും പെട്ടു, ഞാൻ പുറത്തുള്ള ആളല്ല. നമുക്കൊക്കെ പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അറബികളിടയിൽ ചെന്ന് നോക്ക്, മക്കൾ ഒരു മജ്ലിസിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആ മക്കൾ ആ മജ്ലിസിലേക്ക് കടന്നു വരുമ്പോ അവർ ബാപ്പാന്റെ കൈ പിടിച്ച് നെറ്റിക്ക് ചുംബിച്ചിട്ട് സലാം പറഞ്ഞിട്ട് അവരൊരു സ്ഥലത്തിരിക്കൂ. അവിടെ സദസ്സിൽ വന്ന് എല്ലാരെയും കൈയും പിടിച്ച് അവരാകെ ബഹുമാനം പരസ്പരം പങ്കുവെച്ചിട്ടേ ഒരു സ്ഥലത്തിരിക്കൂ. ചെറിയ മകൻ കയറി വരുമ്പോ ബാപ്പ എഴുന്നേറ്റ് നിന്നിട്ട് ആ മകനെ ചുംബിക്കാൻ നിന്ന് കൊടുക്കുകയാണ്. എന്തൊരു സ്നേഹം പരസ്പരം പങ്കുവെക്കല. നമുക്ക് അതിനൊന്നും നേരമില്ല, നമുക്ക് കഫ്തേരി നടത്തേണ്ട തിരക്കില്ല, നമ്മള് ബിസിനസ് ചെയ്യേണ്ട തിരക്കില്ല. ഭാര്യ വിളിച്ചിട്ട് വിദേശത്താണെങ്കിൽ ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് ഹലോ എന്ന് പറയും, അങ്ങനെയുള്ള മറുപടി ഞാൻ കച്ചവട തിരക്കില്ല, പിന്നെ വിളിച്ചോ. ഒരു മര്യാദയ്ക്ക് ഒരു മറുപടി പറയാൻ പോലും ചിലപ്പോ സമയം കിട്ടൂല. അപ്പൊ പിന്നെ ഭാര്യ ചിന്തിക്കേട്, ഇവന്റെ അടുക്കൽ നേരതായാലും സ്നേഹം കിട്ടൂല. കിട്ടുന്ന ഭാഗത്തേക്ക് മനസ്സ് തിരിഞ്ഞു പോയിട്ട് പിന്നെ ഭാര്യനെ ആക്ഷേപിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. ഭാര്യക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യക്ക് കൊടുക്കണം, ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹം ഭാര്യമാര് ഭർത്താവിന് കൊടുക്കണം. അല്ലാതെ ഏതെങ്കിലും കാണുന്ന കാമുകനെ അല്ല കാമിച്ചു സ്നേഹം കൊടുക്കേണ്ടത്, ഭർത്താവിന് സ്നേഹം കൊടുക്കണം ഉമ്മമാരെ. തിരിച്ചു തവതീ ഭർത്താക്കന്മാര് ഉമ്മമതിയെ ഭാര്യമാർക്ക് സ്നേഹം കൊടുക്കണം, മക്കൾ ഉമ്മമാർക്ക് സ്നേഹം കൊടുക്കണം. എല്ലാം വ്യത്യസ്തമായ സ്നേഹങ്ങളാണെന്ന് മാത്രം, അതേ ബാപ്പക്ക് സ്നേഹം നൽകണം, ബാപ്പ മക്കൾക്ക് സ്നേഹം നൽകണം. അങ്ങനെ പരസ്പരം കാരുണ്യവും സ്നേഹവും പങ്കുവെച്ച് ജീവിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 കൊല്ലത്തെ ജീവിതം സമ്മാനിച്ചത്.
എന്നിട്ടാ ഷഹാദത്തൊക്കെ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്നിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി നിയോഗിക്കപ്പെട്ടത്. ആ ഒരു നിലക്കുള്ള മനുഷ്യത്വം വേണം നമുക്ക്. നമ്മളെ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്കൊന്നും പറ്റാൻ പാടില്ല, വേറൊരാൾക്ക് ഇവിടെ എന്ത് സംഭവിച്ചാലും ഇല്ല, ആകാശം ഇടിഞ്ഞു വീണാലും കുഴപ്പമില്ല, അവന്റെ ബഹുമാനവും അവന്റെ ആദരവും ജനങ്ങൾക്കിടയിൽ കടിച്ചു കീറിയാലും കുഴപ്പമില്ല, എന്റെ തടി സലാമത്താകണം. ഇങ്ങനെ മാത്രം ചിന്തിച്ച് വെറും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ ഇപ്പോൾ അങ്ങനെയാണല്ലോ സെൽഫി സെൽഫി എന്ന് പറഞ്ഞ് നടക്കുന്ന സെൽഫിസത്തിന്റെ ആളുകളായി നമ്മൾ അത് പതിച്ചു പോകരുത്. നിങ്ങൾ നോക്ക്, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉറക്കെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനവരുടെ ചരിത്രത്തിൽ കാണാം, മഹാനവരുടെ കയ്യിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട അടിമ, ആ അടിമ വിഷം ചേർത്തിട്ട് വെള്ളം കൊടുത്തു അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിഷം ചേർത്ത ഭക്ഷണം കഴിച്ചു പോയി. കഴിച്ചപ്പോ മനസ്സിലായി, അതേ അടിമയായ മനുഷ്യൻ എനിക്ക് തന്നത്, ഞാനവനെ മകനെ പോലെ സ്നേഹിച്ചു, മകനെ പോലെ കണ്ടു, സ്വന്തം മകനെ പോലെ ആദരിച്ചു, സ്നേഹത്തിൽ ഒരു കുറവും വരുത്തിയില്ല, അടിമയാണെന്ന് ഞാൻ അവന്റെ ജീവിതത്തിൽ അവന് തോന്നിപ്പോകുന്ന വിധത്തിൽ ഒരു പ്രവർത്തനവും ഞാൻ അവനോട് ചെയ്തിട്ടില്ല. ഇസ്ലാം അടിമത്വം പിൻവലിച്ചിട്ടുണ്ട്, പക്ഷെ അടിമത്വമുള്ള കാലത്തും ഇസ്ലാമിൽ അടിമത്വമുള്ളവരെ പീഡിപ്പിക്കുന്ന പരിപാടി ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അടിമകളോട് പോലും ഗുണവും നന്മയും അവർക്ക് കഴിയുന്നതും മാത്രം ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എത്രത്തോളം കാളയെപ്പോലും വേദനിപ്പിക്കരുത്, മാൻപേടകളെ വേദനിപ്പിക്കരുത്, പോകട്ടെ എല്ലാവരും വെറുക്കുന്ന ഇളിക്കുന്ന കഴുതയെപ്പോലും വേദനിപ്പിക്കരുത്. കഴുതകൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം കഴുതയുടെ ശരീരത്തിൽ വെച്ചു കൊടുക്കരുതെന്ന് പഠിപ്പിച്ച മതമല്ലേ നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴുതകൾക്ക് പോലും നൽകേണ്ടത് നൽകിക്കോളണം, ആരെയും പ്രയാസപ്പെടുത്തരുത്, ഒരു മൃഗത്തിനെയും നിസാരപ്പെടുത്തരുത്. ഇത്ര നല്ല ആശയം പറഞ്ഞ മതമേതാ മുസ്ലിമേ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ ഒരു ആശയത്തിൽ ജീവിച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനല്ലേ. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് അടിമ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. കഴിച്ചപ്പോ മനസ്സിലായി, അടിമ തന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ട്. അടിമനെ വിളിപ്പിച്ച് ചോദിച്ചു, മോനെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും പോരായ്മ ചെയ്തോ, ഞാൻ എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്തോ, ഞാൻ നിനക്ക് അതേ താങ്ങാൻ കഴിയാത്തത് എന്തെങ്കിലും ചെയ്തോ, അല്ല മോനെ എന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട എന്തെങ്കിലും കാര്യം നിനക്ക് കിട്ടാതെ പോയോ, എന്തിനാ നീ എന്നോട് ഈ ക്രൂരത ചെയ്തത്? ഈ കുട്ടിയായ അടിമയുടെ മറുപടി അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, അങ്ങയോട് ഇപ്പോഴും എനിക്ക് വെറുപ്പില്ല, അങ്ങയോടൊരു പകയും എനിക്ക് പറയാനില്ല, മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം അങ്ങനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ മുന്നിൽ ഒരാള് വന്നിട്ട് 1000 ദിർഹം ഭക്ഷണത്തിൽ വിഷം ചേർത്താൽ 1000 ദീനാർ അല്ലെങ്കിൽ 1000 ദിർഹം തരാമെന്ന് പറഞ്ഞപ്പോൾ ദുന്യാവിനെ സ്നേഹിച്ച എന്റെ ജീവിതത്തിൽ ഒരു പിഴവ് പറ്റിപ്പോയി. തങ്ങളെ എനിക്ക് മാപ്പ് തരുമോ? മരണശയ്യയിൽ കിടക്കുന്ന മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാനിരിക്കുന്ന സമയമെടുത്തിരിക്കുന്നു. അത് എന്തിന്റെ കാരണത്താലാണ്? അടിമ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തതാ. എന്നിട്ട് മഹാനവറുകൾ കൊടുത്ത മറുപടി, മോനെ എനിക്ക് വിഷം ചേർത്തിട്ടവര് തരുന്ന 1000 റിയാല്, എനിക്ക് വിഷം ചേർത്തിട്ടവര് തരുന്ന 1000 ദിർഹം നീ ഭക്ഷണമായി കഴിച്ചിട്ട് നിന്റെ ആ
ദാഹറം ദുഷിപ്പിക്കല്ല. പിടിച്ചോ ആയിരം ദിനാറി, ആയിരം ദിർഹം അവര് തരുന്ന ആയിരം ദിർഹം വാങ്ങിയിട്ട്, ആയിരം ദിനാറ് വാങ്ങിയിട്ട് നിന്റെ ആഹറം നീ ദുഷിപ്പിക്കല്ല മോനെ. നിനക്ക് വേണ്ട ആയിരം ദിനാറ് ഞാൻ തന്നെ തന്നേക്കാ. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിഷം ചേർത്ത് കൊടുത്ത മനുഷ്യൻ റളിയല്ലാഹു അൻഹു വിഷം ചേർത്ത് കൊടുത്ത അടിമക്ക് ആയിരം ദിർഹം ഹദിയായി കൊടുത്തു. എവിടെന്ന് കഴിയും ഈ മനുഷ്യത്വത്തിന് മുസ്ലിമേ? എന്റെ പ്രിയപ്പെട്ട അടിമ നരകത്തിൽ കിടക്കരുത്. അവൻ എനിക്ക് വിഷം ചേർത്തു തന്നു, ഇനിയത് അവനിക്ക് പിൻവലിക്കാൻ കഴിയില്ല. ഇനിയുള്ള നിർവാഹം അവന് പൊരുത്തപ്പെട്ടു കൊടുക്കലാണ്, അവന്റെ ശരീരത്തിൽ ഹറാമ് കടക്കാതിരിക്കലാണ്. അതിന്റെ വഴിയാണ് ഞാൻ ഒരു കേട്ടത്. പിടിച്ചോ മോനെ, ആയിരം ദിനാറ് പോകട്ടെ. മുസ്ലിമായ മനുഷ്യ, നിന്നോട് കടം വാങ്ങിയ ഒരാള് ആയിരം ദിർഹം തരാനുണ്ടെങ്കിൽ മരണശയ്യയിൽ പോലും നീ അവനെ വെറുതെ വിടുമോ? എന്റെ ആയിരം തന്നിട്ട് മരിച്ചോ, അതിന്റെ മുമ്പ് മരിച്ചാ ഞാൻ പൊരുത്തപ്പെടൂല എന്ന് പറയുന്നതിന് നമുക്ക് മടിയുണ്ടാകൂല. നമ്മളെ മനസ്സിങ്ങനെയല്ലയോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആയിരം ദിനാർ ഹദിയായി കൊടുത്തത്, അല്ലെങ്കിൽ സദഖയായി കൊടുത്തത്, വിഷം ചേർത്ത് കൊടുത്ത അടിമക്കാണ്. ഈ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കണം, മനുഷ്യനായി ജീവിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാ, ആ നിലക്കും നീ ഞങ്ങളെ മനസ്സിനെ ശുദ്ധിയാക്കി തരണം റഹ്മാനെ. മസ്ജിദുൽ ഹറാമിലും പോയാൽ, ഉംറക്ക് പോയാൽ, ഹജ്ജിന് പോയാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഉംറ കഴിഞ്ഞ് അവിടെ നിന്നിങ്ങനെ ഇരിക്കുമ്പോ ഒരു കൂട്ടം മലയാളി കൂട്ടം ആളുകൾ, ഏതോ ഗ്രൂപ്പിന്റെ ആളുകളാണ്, ആ ഗ്രൂപ്പിന്റെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുന്നു, ഒരു വർഗം, ഒരു നേരെ എടുത്തു പറയുന്ന ഒരു വർഗം, ആ വർഗത്തിന്റെ നിറം പറഞ്ഞിട്ട് ആക്ഷേപിച്ച് പറയുന്നു, ഇവരൊക്കെ ഇവിടെ വന്നാ പിന്നെ നമ്മളെങ്ങനെ ഇവിടുന്ന് തവാഫ് ചെയ്യലി? അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, ആ കഅബയും കഅബത്തിന്റെ പരിസരവും വെറും മലയാളികളായ നമുക്ക് മാത്രം ഉണ്ടാക്കിയതാണോ? മനുഷ്യൻ പരസ്പരം ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സ് വേണം നമുക്ക്. ആ മനുഷ്യത്വമാണ് മനുഷ്യനുണ്ടാകേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ കഴിഞ്ഞ ദിവസം റിയാദിൽ നിന്ന് ഞാനിങ്ങനെ വണ്ടിയിൽ വരുമ്പോ ഒരാൾ എന്റെ ഫോണിൽ വിളിച്ചിട്ട് ഭാര്യയും ഉമ്മയും തമ്മിൽ വലിയ പ്രശ്നം പറഞ്ഞു. അങ്ങനെ പ്രശ്നം പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വണ്ടിയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്നോട് പറഞ്ഞു, ഞാൻ കോഴിക്കോടാണ്, കോഴിക്കോടാണ് എന്റെ താമസം, അതുകൊണ്ട് തന്നെ ഞങ്ങളെ വീട്ടിലൊന്നും ഇത്തരം പ്രശ്നം ഉണ്ടാകൂല. ഞാൻ ചോദിച്ചാ എന്തേ? അവനോട് പറഞ്ഞു, ഞങ്ങൾ ഭാര്യന്റെ വീട്ടിൽ അങ്ങോട്ട് പോയി താമസിക്കല. അപ്പൊ ഈ മറ്റേ ആള് എന്റെ കൂടെ വേറൊരാളുണ്ട്, അയാള് പറഞ്ഞു, ഇത്ര താഴ്ന്ന പരിപാടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ അയാളെ ആക്ഷേപിക്കാൻ പോകണ്ട, അയാൾക്ക് അയാളുടെ സംസ്കാരം, നിങ്ങൾക്ക് നിങ്ങളെ സംസ്കാരം, നിങ്ങൾ എന്തിനാ അയാളെ ആക്ഷേപിക്കാൻ പോകണം? ഒരേ ജില്ലക്കാരാ, കോഴിക്കോട് ജില്ലയിലെ രണ്ട് ഭാഗത്തുള്ള ആളുകള്, അപ്പോ രണ്ട് സംസ്കാരം ഒരേ ജില്ലയിൽ തന്നെ കാണുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കണം, കോഴിക്കോട് ജില്ലക്കാർക്ക് അവരുടേതായ സംസ്കാരങ്ങൾ ഉണ്ടാകും, കണ്ണൂർ ജില്ലക്കാർക്ക് അവരുടേതായ സംസ്കാരം ഉണ്ടാകും, കാസർഗോഡ് എത്തുമ്പോ ചിലപ്പം വേറൊരു സംസ്കാരം ഉണ്ടാകും, അതങ്ങ് തിരുവനന്തപുരത്ത് എത്തുമ്പോ വലിയ മാറ്റമുള്ള സംസ്കാരം ഉണ്ടാകും. ഈ സംസ്കാരത്തിന്റെ പേരിലൊന്നും നമ്മൾ ഒരാളെയും ആക്ഷേപിക്കരുത്. അപ്പൊ പിന്നെ കേരളം വിട്ടിട്ട് പോയാൽ, അതേ തെക്കനിന്ത്യയിലൊക്കെ പോയാൽ, മറ്റേ ഇന്ത്യന്റെ പല ഭാഗത്തും പോയാൽ, വടക്കേനിന്ത്യയിലൊക്കെ പോയാൽ, അതിനെക്കാളും വലിയ വ്യത്യാസം ചിലപ്പോ സംസ്കാരത്തിൽ കാണും. ഇന്ത്യ വിട്ട് പുറത്തു പോയാൽ ചിലപ്പോ നിറത്തിൽ വ്യത്യാസം ഉണ്ടാവും, കളറിൽ വ്യത്യാസം ഉണ്ടാകും, സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകും, ഭാഷയിൽ വ്യത്യാസം ഉണ്ടാകും, നടത്തത്തിൽ വ്യത്യാസം ഉണ്ടാകും, അവരുടെ ചാട്ടത്തിൽ വ്യത്യാസം ഉണ്ടാകും. നീ തവാഫ് ചെയ്യുന്നത് പോലെ ചിലപ്പോ ഒതുങ്ങിയിട്ട് തവാഫ് ചെയ്യൂല, ചിലപ്പോ അവര് തവാഫ് ചെയ്യുമ്പോൾ നീ മുന്നിലുള്ളത് അവർക്ക് ഓർമ്മ ഉണ്ടാകൂല, അവരിപ്പോ സ്പീഡിൽ നടക്കുന്നുണ്ടാകും, ചിലപ്പോ തട്ടിപ്പോകുമ്പോ എനിക്ക് വേദനയായിട്ടുണ്ടാകും. ഇതിന്റെ പേരിലൊന്നും മസ്ജിദുൽ ഹറാമിൽ പോയി ഒരാളെയും ആക്ഷേപിക്കരുത്. അവിടെ പോയി നമ്മൾ ആക്ഷേപിച്ചാൽ അവിടെ ആയിരക്കണക്കിന് പതിമടങ്ങ് പ്രതിഫലമുള്ളത് പോലെ ആരെ നമ്മൾ മോശമാക്കിയാലും ആയിരക്കണക്കിന് പതിമടങ്ങ് ശിക്ഷയും ലഭിക്കും. ആ ഒരു ബോധം നമുക്ക് വേണം.
അല്ലാ റഹ്മാനാണ് പതിമടങ്ങ് ശിക്ഷ തരൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരിക്കലും നമ്മുടെ അല്ലാഹു മറ്റുള്ളവരെ ആക്ഷേപിച്ചതിന്റെ പേരിൽ ശിക്ഷ കിട്ടൂല എന്ന് ചിന്തിക്കരുത്. ജനങ്ങളുമായുള്ള കടപ്പാട് വേറെയാണ്, റബ്ബുമായുള്ള കടപ്പാട് വേറെയാണ്. ഒരു വർഗത്തിനെ തന്നെ അങ്ങ് ആക്ഷേപിച്ച് സംസാരിക്കുന്ന സ്വഭാവം കൈയൊഴിക്കണം. എന്താ കാരണം? ഒരാളെ കൊണ്ട് പിടിച്ചാൽ മതിയാകൂല, വർഗത്തിൽ എല്ലാരെയും പിടിച്ച് പൊരുത്തപ്പെടിക്കാനാകൂല. അവർക്കും ചിലപ്പോൾ ഒരു കൂട്ടം ആളുകൾ മരിച്ചവരായിരിക്കും, ഒരു കൂട്ടം ആളുകൾ ജനിച്ചവരായിരിക്കും, ഇനി പിൽക്കാലത്ത് വരുന്നവരുണ്ടാകും. അപ്പൊ എല്ലാരെയും പിടിച്ച് പൊരുത്തപ്പെടിക്കാൻ കഴിയില്ല. സമൂഹത്തിനെ ഒരിക്കലും ആക്ഷേപിക്കരുത്. പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലും ആദരവിലും മനുഷ്യനായി ജീവിക്കാൻ കഴിയണം. അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് ഞങ്ങളെ ഈ മജ്‌ലിസ് ഞങ്ങളെ മനസ്സ് നന്നാക്കി മനുഷ്യനായി ജീവിക്കാൻ കാരണമാകുന്ന ഒരു മജ്‌ലിസായി നീ ഞങ്ങളിൽ കബൂൾ ചെയ്തു തരണം റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ വേദിന്റെ മജ്‌ലിസിൽ ഒത്തുചേരുന്ന സർവ മുഅ്മിനീകളും മുഅ്മിനാത്തുകളും ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകളിലുണ്ടോ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്ന സർവ മുഅ്മിനീകളെയും നീ ജന്നത്തുൽ നഈമിൽ ഒരുമിപ്പിക്കണം റഹ്മാനെ. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനിതുപോലെ ഒരു ദിവസം മസ്ജിദുൽ ഹറാമിലേക്ക് അങ്ങ് കടന്നു. മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെ ഏതാ ഒരു ഫഖീറായ മനുഷ്യൻ, അയാളെ തോളിലൊരു നല്ല ഷാളുണ്ട്. ആ ഷാള് കണ്ടപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, പാവപ്പെട്ട ഫക്കീറന്മാരൊക്കെ പരിപാടി ഇത് തന്നെയാണല്ലോ, ഇങ്ങനെ ഷാളും ധരിച്ചു വന്നിട്ട് പൈസ ഉണ്ടാക്കലാണല്ലോ. അതുപോലെ ഉള്ള ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ എന്റെ മനസ്സിലങ്ങ് വന്നുപോയി. ഒരാളെയും വേഷം നോക്കിയിട്ട് ആക്ഷേപിക്കരുത്. ചിലപ്പോൾ അവരുടെ പാൻസ് അവര് അരയിൽ കെട്ടിയിട്ടുണ്ടാകാം, കുപ്പായം അരയിൽ കെട്ടിയിട്ടുണ്ടാകാം. നിന്റെ രാജ്യത്തുള്ള സംസ്കാരമാകൂല അവന്റെ രാജ്യത്തെ സംസ്കാരം. അവര് ചിലപ്പോൾ കുപ്പായം തിരിച്ചിട്ടുണ്ടാകാം, മറിച്ചിട്ടിട്ടുണ്ടാകാം. ഒന്നും നോക്കി നമ്മൾ ആരെയും ആക്ഷേപിക്കാൻ പോകരുത്. മറ്റുള്ളവന്റെ മനസ്സ് നമുക്കറിയൂല. ഹൃദയം നോക്കി സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ല, നമുക്കില്ല. അല്ലാഹു ആദരിച്ച ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കഴിവാണ് അവർക്ക് ഹൃദയം നോക്കി സംസാരിക്കാനുള്ള കഴിവ്. കുപ്പിയകത്തുള്ള വസ്തുവിന് പോലെ കാണാം ഞാൻ നിങ്ങള് കൽബകമെന്നോവരി. ഇത് മഹാന്മാരായ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയൊരു ദർജയാണ്. അത് കണ്ടിട്ട് നമ്മൾ ഏതെങ്കിലും ആളുകളെ മനസ്സ് നോക്കി സംസാരിക്കാൻ നിൽക്കരുത്. കാരണം നമുക്കത് നോക്കി വായിക്കാൻ അറിയില്ല. ആരെങ്കിലും കാണുമ്പോ നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആരായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഫഖീറായ മനുഷ്യനെ കണ്ടപ്പോ എന്റെ മനസ്സിലങ്ങ് തോന്നിപ്പോയി, ഇങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും, എല്ലാ ഫഖീറന്മാരും ഇങ്ങനെ തന്നെയാണല്ലോ. ഇതങ്ങ് കരുതുമ്പോഴേക്ക് ഫനദറ ഇലയ്യ, അയാൾ എന്നിലേക്ക് അങ്ങ് നോക്കി വഖാല, എന്നിട്ട് അവിടുന്ന് ഓരി വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹദറൂ. വഅലമു, മനസ്സിലാക്കി വെക്കണേ, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം അതറിയുന്ന റബ്ബുണ്ട്. ഫഹദറൂ, സൂക്ഷിച്ച് ജീവിക്കണേ മോനി. ആരെയും തെറ്റിദ്ധരിക്കരുത്, ആരെയും മോശമാക്കരുത്. മനുഷ്യനായി ജീവിക്കണം, മനുഷ്യത്വം ജീവിതത്തിൽ സമ്പാദിക്കണം, എന്നിട്ട് ഈമാൻ നന്നാക്കണം. അവർക്ക് ആ വിജയം ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ആ ഖുർആൻ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വാസവും സൽക്കർമ്മവും ചെയ്തവരങ്ങ് വിജയിക്കൂ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. വതവാസൌ ബിൽ ഹഖി വതവാസൌ ബിസ്സബ്റി, നല്ല ക്ഷമയോടെ നന്മക്ക് പരസ്പരം കൂട്ടുനിൽക്കുന്ന, തിന്മ വിരോധിക്കുന്ന, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഹഖിന്റെ കൂട്ടായ്മയുള്ള നല്ല ഒരു കൂട്ടം ആളുകളായി നമ്മൾ മാറണം. അപ്പോഴേ വിജയം ലഭിക്കൂ. മഹാനവറുകൾ ഓതിക്കൊടുക്കുന്ന വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങള് സ്വന്തം ബാപ്പ അറിയൂല, സ്വന്തം ഉമ്മ അറിയൂല, സ്വന്തം ഭാര്യ അറിയൂല. നീ ലോക്ക് ചെയ്തു വെച്ച ഫോണിന്റെ ഉള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്ന തോന്നിവാസങ്ങൾ സ്വന്തം ഭർത്താവ് അറിയൂല, സ്വന്തം ഭാര്യ അറിയൂല, സ്വന്തം മോന്റെ മുന്നിൽ പറയാൻ നാണിക്കുന്ന പ്രവർത്തനങ്ങൾ നീ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തിട്ട് പറഞ്ഞില്ലടോ, നീ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തില്ലടോ, നിന്റെ മകളെ മുഖത്ത് നോക്കിയിട്ട് പറയുമ്പോ നിനക്ക് നാണം തോന്നുന്നുണ്ടല്ലേ.
ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നീ ഒളിപ്പിച്ച് വെച്ചിട്ട് വലമു മനസ്സിലാക്കി വെച്ചു. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കണേ. ഞാൻ ഈ മഹാന്റെ മുഖത്ത് നോക്കിയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അയാളെ മുഖത്ത് നോക്കി ആക്ഷേപിച്ചിട്ടില്ല. വേഷവിധാനം കണ്ടപ്പോ എന്റെ മനസ്സ് തോന്നിപ്പോയി, ഫകീറന്മാരെല്ലാരും ഇങ്ങനെ തന്നെയാണല്ലോ എന്നൊരു തോന്നല്. ആ തോന്നല് വരുമ്പോഴേക്ക് ഈ മനുഷ്യൻ എന്നെ വിളിച്ച് ഉപദേശിക്കുന്നു, ഈ ആയ തോതിയിട്ട് എനിക്ക് വേദ പറഞ്ഞു തരുന്നു. അപ്പൊ തന്നെ എന്റെ മനസ്സിൽ ഞാൻ മാറ്റിയങ്ങ് ചിന്തിച്ചു. പരസ്യമായി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, രഹസ്യമായി എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാനൊരു തെറ്റ് ചെയ്തു. അത് രഹസ്യമായി ഞാൻ എന്റെ റബ്ബിനോടങ്ങ് പൊറുക്കലിനെ ചോദിച്ചു. പരസ്യമായിട്ടല്ല, വളരെ സ്വകാര്യത്തിൽ എന്റെ റബ്ബിലേക്ക് ഞാനങ്ങ് മനസ്സിലിരിച്ച് എന്റെ റബ്ബിനോടങ്ങ് പാപമോചനം തേടി. ആ പാപമോചനം തേടിയപ്പോ മഹാനവറുകൾ പറയുന്നു, അതേ ഫനാദാനി, ഈ പാവപ്പെട്ട മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഓ നീമാനുള്ള വിശ്വാസികളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഹുവല്ലദീ യഖ്ബലു തൗബ, ആ റബ്ബ് വല്ലാതെ തൗബ സ്വീകരിക്കുന്ന റബ്ബാണ്, തൗബ ചെയ്യുന്നവരോട് അവന് വലിയ ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തഹിരീ. ലോക സിട്ടാവായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് പാപമോചനം തേടുന്ന ജനങ്ങളോട് റബ്ബിന് വലിയ സ്നേഹമാ, വലിയ സഹതാപമാ, വലിയ യുദ്ധമാണ്. ഈ ഇരിക്കുന്ന ഫക്കീറായ മനുഷ്യൻ എന്നെ വിളിച്ച് ഓതി തരികയാണ്, പാപമോചനം തേടി ഞങ്ങൾ പുറത്തു കൊടുക്കുന്ന റബ്ബാണ്, അവൻ വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബാണ്, അവൻ പൊറുക്കലിനെ സ്വീകരിക്കുന്ന റബ്ബാണ്. ആ ഫക്കീറായ മനുഷ്യൻ എന്റെ ഹൃദയം നോക്കി സംസാരിക്കുന്നു, അള്ളാഹ് കൊടുക്കുന്ന ബഹുമാനമാണ് വിശ്വാസികളെ, ആരെയും പതിയുമോ പുറം നോക്കിയിട്ട് നമ്മൾ വിധിയെഴുതരുത്, ഒരാളെയും കുറ്റപ്പെടുത്തരുത്, ഒരാളെയും നിസാരപ്പെടുത്തരുത്. എല്ലാവരും എന്നെക്കാൾ നല്ലവരാണ്, എല്ലാവരും എന്നെക്കാൾ ശുദ്ധിയുള്ളവരാണ്. ഈ ബോധത്തോടെ മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാകട്ടെ, ഈ പരിശുദ്ധമായ റബിയുള്ളവരിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പരിപൂർണനായ മനുഷ്യൻ ആ നബിതങ്ങളെ നൽകുന്ന ആശയമെന്ന് മാത്രം നീ സമയത്ത് ഓർമ്മപ്പെടുത്തി. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹീബിനെ സ്നേഹിക്കുന്ന നല്ല ആശിക്കീങ്ങളെ കൂട്ടത്തിൽ നീ ഞങ്ങളെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ബാപ്പമാരെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യ മക്കളെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദ്മാരെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ വയലിന്റെ മജ്ലിസിൽ വരുന്ന മോമിനീങ്ങളെ മോമിനാത്തുകളെപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിലൊന്ന് സ്വപ്നത്തിൽ ദർശിക്കൽ ഞങ്ങളെ ജീവിതത്തിലെ വലിയ ആശയാണ്. അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീക് തരണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് തൗഫീക് തരണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. മദീനയിൽ റൗദാ ശരീഫിന്റെ മുന്നിൽ പോയി മടങ്ങുന്നു. അത് ടൂറിസ്റ്റിന് വേണ്ടി, ടൂറിസ്റ്റ് ആയിട്ടും മനുഷ്യന് പോകാൻ കഴിയും, ടൂറടിക്കുന്നവനും പോകാൻ കഴിയും. ഇപ്പൊ അങ്ങനെയാണല്ലോ, ഉംറയും സിയാറത്തൊക്കെ ടൂർ പാക്കേജുകളാണ്. കാരണം ഇബാദത്ത് എന്നതിൽ നിന്ന് മനുഷ്യൻ മാറി ചിന്തിക്കുന്നതിലേക്ക് വന്നുപോയി. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഏത് ടൂറടിക്കുന്നവനും മദീനയിലെത്താ, റൗദയിലേക്ക് കടക്കാ, വിശ്വാസമുള്ളവൻ പേരായാൽ തന്നെ മദീനയിലെത്താം. പക്ഷേ മദീനയിലെത്തിയത് കൊണ്ട് പോരാ, നിന്റെ മഹാന്മാരായ സ്വാലിഹീങ്ങള് മദീനയിൽ വന്ന് പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങളെ കണ്ടു തിരിച്ചു വന്നു എന്ന് ചരിത്രം പറയുന്നു. പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും നീ തൗഫീക് തരണേ അല്ലാഹ്. അതിന് നീ ഞങ്ങളെ കണ്ണ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ നാവ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്.
മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബി തങ്ങളെന്ന് ഖുർആൻ. ആ സ്വഭാവം അംഗീകരിച്ച് ആ സ്വഭാവം അനുസരിച്ച് ജീവിച്ച് നബി തങ്ങളെ കണ്ട് മരിക്കുന്ന നല്ല മുത്തഖികളെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്ന മൂമിനീങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ വാലിന്റെ മജ്‌ലിസിൽ സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുന്ന മൂമിനീങ്ങള് മൂമിനാത്തുകള് ആരൊക്കെയുണ്ടോ നീ പെടുത്തണം റഹ്മാനെ. അല്ലാ, പല വിഷമവും പറഞ്ഞവരുണ്ട്. ഇന്നലെ റിയാദിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോ കൈപിടിച്ച് കരഞ്ഞു ദ്വാ ചെയ്യാൻ പറഞ്ഞ ചെറുപ്പക്കാരനുണ്ട്. നിനക്കറിയാം, വിവാഹം കഴിച്ചു, കല്യാണം കഴിഞ്ഞു, മക്കളായി, ഭാര്യ പെട്ടെന്ന് മരിച്ചുപോയി, രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ആ ഭാര്യന്റെ കാര്യത്തിലും വലിയ ബേജാറിലാണ്, ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്കാർക്കും നീ മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ നീ ക്യാൻസർ രോഗികളാക്കരുത് റഹ്മാനെ. കിഡ്നി ഇല്ലാത്തവരാക്കരുത് റഹ്മാനെ. അത്തരം ഒരു രോഗവും തന്ന് നീ പരീക്ഷിക്കരുത് റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാനെ, ആഫിയത്തിൽ ജീവിപ്പിക്കണം റഹ്മാനെ, തഖ്‌വയിൽ ജീവിപ്പിക്കണം റഹ്മാനെ. തഖ്‌വയിലായി ജീവിച്ച് തഖ്‌വയിലായി കാമിലായി ഈമാനോട് ആഖിബത്തു നന്നായി മരിക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. അതിന് ഞങ്ങളെ ഈ സദസ് കാരണമാക്കണം റഹ്മാനെ. ഞങ്ങളെ സർവ സദസ്സും നീ കാരണമാക്കണം റഹ്മാനെ. അതേപോലെ ഇന്നലെ വയത് കഴിഞ്ഞിറങ്ങിയപ്പോ വലിയ സങ്കടം പറഞ്ഞ് വിവാഹ പ്രായമെത്തിയ പെൺകുട്ടിക്ക് ഒരാലോചന വരണമെന്ന് പറഞ്ഞ് കരഞ്ഞു ദ്വാ ചെയ്യാൻ പറഞ്ഞ ഉപ്പമാരുണ്ട്, മക്കളില്ലാതെ കരഞ്ഞു ദ്വാ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, സിറാജുൽ ഹുദയിലേക്ക് നേർച്ച പൈസ തന്നിട്ട് കരഞ്ഞ് മക്കളില്ലാന്ന് പറഞ്ഞവരുണ്ട്. നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ളവർക്ക് നീ ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. വിവാഹ പ്രായമെത്തിയവർക്ക് നീ ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. നല്ല കുടുംബജീവിതം നൽകണം റഹ്മാനെ. നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശിഖീങ്ങളിൽ പാവപ്പെട്ട ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. ഏതാശിഖീങ്ങൾ പാട്ട് പാടും വയസ്കുണ്ട് എന്ന് പറയുന്ന ആശിഖീങ്ങളല്ല, പാട്ട് പാടാനുള്ള പ്രയോഗത്തിനുള്ള ആശിഖല്ല, ശരിയായ മനസ്സറിഞ്ഞുള്ള ഇഷ്കുള്ള ആശിഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ആ നിനക്ക് ജീവിതം തിട്ടപ്പെടുത്തുന്ന ആശിഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ മനസ്സിൽ അവിടത്തോടുള്ള സ്നേഹം അധികരിപ്പിച്ചു തരണം റഹ്മാന്, അവിടത്തോടുള്ള ബഹുമാനം അധികരിപ്പിച്ചു തരണം റഹ്മാന്. നിന്റെ ഹബീബിന്റെ മുഖം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാന്. അതിന് ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സും നീ കാരണമാക്കണം റഹ്മാന്. ചെറിയ പിഞ്ച് പൈതലിനെ കൊണ്ടുവന്നിട്ട് രണ്ട് കിഡ്നിയില്ലാന്നാണ് ഡോക്ടർമാരെ വിധിയേറിയത്, ദയാ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. 4 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് നടക്കാനുള്ള ശേഷിയില്ല, സംസാര ശേഷിയില്ല, അവയവങ്ങൾക്കൊക്കെ ബലം കുറവാണ്, ദയാ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തു. റബ്ബേ, നീ സലാമത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഇന്ന് ഇവിടെ വരുന്ന വഴിയിൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എന്നെ കൂട്ടാൻ വന്ന ഒരാളിനോട് പറഞ്ഞു, സ്വന്തം ഉമ്മയുടെ കിഡ്നി ാണ് ഡയാലിസ് തുടങ്ങി, ദ്വാരക്കണമെന്ന് പറഞ്ഞു. നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മമാരെയോ ഞങ്ങളെ കുടുംബത്തിലും ഞങ്ങളെ സ്നേഹിക്കുന്നവരിലും ആരിലും അത്തരം രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കരുത് റഹ്മാനെ. മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളെ കിഡ്നി നീ തിരിച്ചു ചോദിക്കരുത് റഹ്മാനെ. ഞങ്ങളെ ഒരവയവവും നീ തിരിച്ചു ചോദിക്കരുത് റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളുടെ കാരണത്താൽ നീ ഞങ്ങളെ ദുന്യാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുത് റഹ്മാനെ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനെ. നിന്റെ ഹബീബായ റഹ്മത്തുൽ ലിലാലമീനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ അടിമകള ഞങ്ങൾ. അബ്ദുക്കൽ മിസ്കീനു യർജു കൽ ജമൽ ഗഫീറു അഹ്സൻതു ലന്നി റോയാ നദീറോ. അല്ലാഹ്,
അവന്റെ ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ ഞങ്ങളെ അവിടുത്തെ കാരുണ്യം കൊണ്ട് നീ നന്നാക്കി തരണം റഹ്മാനെ, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നീ നന്നാക്കി തരണം റഹ്മാനെ, അവിടുത്തോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ മക്കള് മങ്ങൾ പറയുന്നത് കേൾക്കാത്തൊരവസ്ഥ നീ ഞങ്ങളെ കണ്ണിൽ കാണിപ്പിച്ച് വിഷമിപ്പിക്കരുത് റഹ്മാനെ, ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക് ദുന്യാവിലും ആഹ്റത്തിലും സന്തോഷം നൽകുന്ന മക്കളാക്കി നീ ഞങ്ങളെ വളർത്തണം റഹ്മാനെ, ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ ആ നിലക്കാക്കി തരണം റഹ്മാനെ, ആ നിലക്ക് നീ ആക്കി തരണം റഹ്മാനെ, ഞങ്ങളെ മക്കളെയും നീ നന്നാക്കി തരണം റഹ്മാനെ, ദുന്യാവിലും ആഹ്റത്തിലും വിഷമം നൽകുന്ന മക്കളെ തന്നു പരീക്ഷിക്കരുത് റഹ്മാനെ, നീ പരീക്ഷിക്കരുത് റഹ്മാനെ, നീ പരീക്ഷിക്കരുത് റഹ്മാനെ, കടത്തിൽ കൊടുക്കിയിട്ട് ദയാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് നീ എളുപ്പത്തിൽ നീക്കി കൊടുക്കണം റഹ്മാനെ, സർവ കടവും നീ വീട്ടിൽ കൊടുക്കണം റഹ്മാനെ, ബിസിനസിൽ പുരോഗതി നൽകണം റഹ്മാനെ, ജോലിയിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ, ഉള്ള ജോലിയിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഉള്ള മേഖലയിലൊക്കെ നീ ഖൈറു ചൊരിയണം റഹ്മാനെ, ഞങ്ങളെ ഈ സദസ് നീ കബൂലാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ മനസ്സ് ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് കഴുകി വൃത്തിയാക്കി ഒരു നല്ല മനസ്സുമായി തിരിച്ചു പോകാനുള്ള തോഫീക്ക് തരണം റഹ്മാനെ, നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന പരാജിതരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ, കലാകാതെ നിസ്കരിക്കാനുള്ള തോഫീക്ക് തരണം റഹ്മാനെ, ധാരാളം സുന്നത്ത് നിസ്കരിക്കാനുള്ള തോഫീക്ക് തരണം റഹ്മാനെ, ധാരാളം സുന്നത്ത് നോമ്പെടുക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ, ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് തരണം റഹ്മാനെ, റബ്ബനാ ളമ്നാ അൻഫുസനാ വ ഇല്ലം തൗഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين. الله نمدي مجلسي